السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين. الشاكرين والحمد لله رب يعبدون مثل البدور على الكواكب في الجلاء. يا رب صل على من حل بالحرم طه الرسول صدنا واغفر لنا ما مضى يا واسع الكرم. آدرنيه رئيس سادات كل استاذ ما മാന്യ സഹോദരി സഹോദരന്മാർ അൽഹംദുലില്ലാ, ഞാൻ ഈ സ്റ്റേജ് കയറിയപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. കാരണം എല്ലാവരും എന്നെ പരിപാടിക്ക് ചോദിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് പറയാണ്. ഹസനി പറഞ്ഞപ്പോ പലപ്പോഴും ഇവിടെ നാലാമത്തെ പ്രാവശ്യമാണ് വന്നത്, അതുപോലെ ഒന്നാം വാർഷികത്തിൽ വന്നിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു വർത്തമാനം പറഞ്ഞപ്പോ എല്ലാവരും ഇങ്ങനെ പിടിച്ചിട്ട് കിട്ടിയില്ല എന്നേ പറയാ. ഒരു സന്തോഷം തോന്നി. അമ്മാബിനി അഹമ്മദ് റബ്ബിക ഫഹദീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ സദസ്, നമ്മുടെ എല്ലാ പഠനങ്ങളും അധ്യാപനങ്ങളും എല്ലാം അള്ളാഹു പൊരുത്തപ്പെട്ട അമലായി നമ്മൾ സ്വീകരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിയയിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകർ, അതാണല്ലോ ആ വാക്കിന്റെ അർത്ഥം. اللهم هذا اقبال ليلك واصوات دعاتك എന്ന് മഗ്രിബിന്റെ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ പറയിൽ പുണ്യമാണെന്ന് ഫതുഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്.
ഇത് നിന്റെ രാത്രി മുന്നിട്ട് വരുന്ന ഒന്നാണ്, പകൽ പിന്നിട്ട് പോകുന്ന ഒന്നാണ്. വാസ്വാതു ദുആതിക, നിന്നിലേക്ക് ക്ഷണിക്കുന്നവരുടെ ശബ്ദങ്ങളാണ്. ദുആത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന സംഘം, അതാണ് ദുആത്ത്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. നമ്മുടെ സുവനീർ എല്ലാവർക്കും കൊടുത്തില്ലേ? എന്താണ് അതിന്റെ പേര്? ഗുണകാംക്ഷ സുവനീർ എല്ലാവരും വാങ്ങണം, വായിച്ചു വെക്കാൻ പാടില്ല, എല്ലാരും വാങ്ങി കയ്യിൽ പിടിക്കണം. വായിച്ചു നോക്കേണ്ടത് ഓരോന്നിനും ഓരോ വഖത്ത് കിടക്കണം. മഗരിബിന്റെ ഒക്തായ മഗരിബ്, ഇശായിന്റെ ഒക്തായ ഇശായ്, ദുഹറിന്റെ ഒക്തായാല് ദുഹറ്. ഒരിക്കലും സമയാകുന്നതിന് മുമ്പ് നിസ്കരിക്കാൻ പാടില്ല. അതുപോലെ സുവനീർ വായിക്കേണ്ട സമയാകുന്നതിന് മുമ്പ് വായിക്കാൻ പാടില്ല. രണ്ട് ഹൃദയം അള്ളാഹു തആല വെച്ചിട്ടില്ല. അപ്പൊ പ്രസംഗം കേൾക്കുന്നതിന്റെ ഇടക്ക് വായിച്ചാൽ രണ്ടും കൂടി ഒരേ സമയത്ത് മനസ്സിലാക്കാനുള്ള ഒരു ഹൃദയം ഒറ്റ ആൺകുട്ടിക്കും അത് കൊടുത്തില്ല. പിന്നെ സ്ത്രീകളെ കാര്യം പറയണ്ടല്ലോ, ആൺകുട്ടിക്ക് തന്നെ ഇല്ലാന്ന് പറഞ്ഞാ പിന്നെ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വാങ്ങണം. വായിക്കൽ പരിപാടി കഴിഞ്ഞതിന്റെ ശേഷം എന്ന് പറഞ്ഞത് ബാങ്ക് കൊടുക്കുന്നവരുടെ ശബ്ദങ്ങളെ കുറിച്ച്. ബാങ്ക് കൊടുക്കുന്നവർ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരാണ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരെക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണ്? അവൻ നല്ല പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നു, പ്രബോധകൻ പ്രവർത്തകനായിരിക്കണം. പ്രവർത്തകനാണ് പ്രബോധകൻ. വെറും അറിവുകൊണ്ട് പ്രബോധനം നടക്കുകയില്ല. അതുകൊണ്ടാണ് ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ അമ്പിയാക്കളെയും നാൽപ്പത് വയസ്സ് വരെ വളരെ സംശുദ്ധമായ ജീവിതം നയിച്ച് പ്രവർത്തിച്ച് അവർ ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു, അവർ പഠിപ്പിക്കുന്ന ആശയങ്ങളിലേക്ക് ക്ഷണിക്കുന്നു. അവരെ കണ്ടു പഠിച്ചവർ, ബുദ്ധിയുള്ളവർ, ചിന്തയുള്ളവർ അവരെ അംഗീകരിക്കുകയും ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്യും. ومن احسن قولا ممن دعا الى الله وعمل صالحا وقال انني من المسلمين. അവനെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു, ഞാൻ അല്ലാഹുവിനെ വിധേയപ്പെട്ടു സമാധാനിയായി അച്ചടക്കമുള്ളവനായി അനുസരണമുള്ളവനായി ജീവിക്കുന്നവരിൽ പെട്ടവരാണ്. ഞാൻ തീവ്രവാദിയോ ഭീകരവാദിയോ അക്രമകാരിയോ വർഗീയവാദിയോ ഭീഷണി പറയുന്നവനോ വികാരം പ്രകടിപ്പിക്കുന്നവനോ അല്ല. ഞാൻ സമാധാനിയായി വിധേയപ്പെട്ട് ജീവിക്കുന്നവനാണ്. ആർക്കാണ് വിധേയപ്പെടുന്നത്? അള്ളാഹുവിന്റെ വിധേയപ്പെട്ട് ജീവിക്കുക. അള്ളാഹുവിന്റെ വിധേയപ്പെട്ട് ജീവിക്കുന്നവനാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിൽ അഭിമാനമുള്ളുകയാണ്. അള്ളാഹുവിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുകയും ചെയ്യുക. അവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ വേറെ ആരാണ്? ഈ പൂർണ്ണമായ ദഅവത്താണല്ലോ ബാങ്ക്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ. ബാങ്ക് കഴിഞ്ഞു ഉടനെ വളരെ പ്രധാനപ്പെട്ട ദുആ നടത്തുമ്പോൾ
എന്തുകൊണ്ടാണ് പരിപൂർണമായത്? ആ പ്രബോധനത്തിന്റെ ആശയവും അതിന്റെ ശൈലിയും അതിന്റെ രീതിയും എല്ലാം പരിപൂർണമാണ്. ഒരു പ്രബോധകൻ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രബോധനം ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ബാങ്ക് വിളിക്കുന്നവൻ പരമാവധി ഉച്ചത്തിലാണ് അവൻ ബാങ്ക് വിളിക്കുന്നത്, പരമാവധി ആളുകളിൽ എത്തിക്കാൻ വേണ്ടി. അവൻ വിളിക്കുന്ന ഒന്നാമത്തെ വാചകം എന്താണ്? ഏതൊരു മനുഷ്യന്റെയും മനസ്സിൽ ഏറ്റവും ആദ്യമായി കടക്കേണ്ട വാചകം അല്ലാഹ്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞതിന് ശേഷം അതുകൊണ്ടാണല്ലോ അല്ലാഹു എല്ലാവർക്കും ബർക്കത്തിടുന്നു. തഅലിമിക്കൊക്കെ അല്ലാഹു തആല നല്ല നാഫിയായി ഇരുന്നുകൊണ്ട് അതുകൊണ്ടാണല്ലോ ഒരു കുട്ടി പ്രസവിക്കപ്പെട്ടാൽ ആദ്യമായി കുട്ടിയുടെ ചുവട്ടിൽ കേൾപ്പിക്കേണ്ട വാക്ക് അല്ലാഹു അക്ബർ ബാങ്കിന്റെ വചനം. ഒരു പുരുഷനെയും കാത്തിരിക്കേണ്ടതില്ല, ഒരു മുസ്ലിയാരെയും കാത്തിരിക്കേണ്ടതില്ല. സാധാരണ നിലക്ക് നിസ്കാരത്തിന്റെ ബാങ്ക് വിളിക്കാൻ സ്ത്രീകൾക്ക് പാടില്ല. പക്ഷേ കുട്ടിയുടെ ചുവട്ടിൽ കൊടുക്കുന്ന ബാങ്ക് സ്ത്രീകൾക്കും കൊടുക്കാം. ആദ്യമായി ആ കുട്ടി അല്ലാഹുവിന്റെ പേര് കേൾക്കലാണ് ആവശ്യം. മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഡയറക്റ്റ് ഒരു വിഷയം ശ്രദ്ധിക്കാൻ കഴിയുന്ന ഉപകരണമാണ് കാത്. ആ കാതിലൂടെ ഈ ചെറിയ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് ആദ്യമായി കടക്കുന്ന വാചകം അല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവൻ. ദിക്റിന്റെ ഫലം പറഞ്ഞു തീർക്കാൻ കഴിയാത്ത പ്രസവത്തിന്റെയും മുമ്പ് ബാപ്പയും ഉമ്മയും സന്തോഷം പങ്കിട്ട ഒരു രംഗമുണ്ടായി. അതിനുശേഷമാണ് കുട്ടിക്ക് ജന്മമുണ്ടാകും. ആ സന്തോഷം പങ്കിടുന്ന സമയത്ത് ാണോ ഭാര്യയും ഭർത്താവും സന്തോഷം പങ്കിട്ടത് എങ്കിൽ ആ വിക്ര് ശരീരത്തിലെ ഔറത്ത് വെളിവാകുന്നതിന് മുമ്പ് ചൊല്ലണം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. മലക്കുകൾ ഉള്ള സമയം ഔറത്ത് വെളിവാകുമ്പോൾ മലക്കുകൾ മാറിക്കണം. ഭാര്യയും ഭർത്താവും സന്തോഷം പങ്കിട്ടതിൽ ജനിക്കുന്ന പ്രത്യേകമായ സംരക്ഷണം. വിക്റിന്റെ പവർ, വിക്റിന്റെ ശക്തി വളരെ വലുതാണ്. അത് ചൊല്ലാതെ എങ്ങനെയെങ്കിലും മൃഗങ്ങളെ പോലെ വെറും വികാരശമനത്തിന് വേണ്ടിയുള്ള ബന്ധമാകുമ്പോൾ അതിൽ ജനിക്കുന്ന കുട്ടിക്കും മൃഗീയ സ്വഭാവമുണ്ടാകാൻ സാധ്യതയുണ്ട്. ദിക്റിന് വലിയ ഫലമാണ്. സുഹൃത്തുക്കളെ, പ്രസവിച്ച ഉടനെ കുട്ടിക്ക് ഭക്ഷണം ഉദ്ഘാടനം ചെയ്യണം. ആ ഉദ്ഘാടനം വർക്കത്തിലൂടെയാകണോ? ഒരു നല്ല മനുഷ്യ അദ്ദേഹത്തിന്റെ നാവിൽ കളവുകൾ ഉണ്ടാവുകയില്ല, അദ്ദേഹത്തിന്റെ നാവിൽ ചീത്ത പറയൽ ഉണ്ടാവില്ല, അദ്ദേഹത്തിന്റെ നാവിൽ കുറ്റംപറച്ചിലുകളും അതുപോലെ ഇൻസൾട്ടാക്കലും പരിഹസിക്കലും ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ നാവിൽ എപ്പോഴും ദിക്റുകൾ ഉണ്ടാവും. ദിക്റുകളുടെ നാവ് പച്ചയായിരിക്കും. നാവിനെന്നും ദിക്റിന്റെ നനവും അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കും. അദ്ദേഹം സ്വലാത്ത് നിർവഹിക്കും. നല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കും. നല്ല വാക്കുകൾ പറയും. എതിരാളിയായാലും അനുകൂലിയായാലും
മുസ്ലിമായാലും അമുസ്ലിമായാലും ജനങ്ങളോട് നല്ലത് പറയണമെന്നാണ് ഖുർആനിന്റെ നിർദ്ദേശം. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹിന്റെ തഫ്സീറിൽ പറഞ്ഞില്ലേ, യഹൂദിയോ നസ്രാനിയോ എന്തിനധികം പറയണം, ഇസ്ലാമിൽ പിന്നിപ്പുണ്ടാക്കുന്ന ആണെങ്കിൽ പോലും അവനോട് നല്ല വാക്ക് പറയണം. കാരണം അവൻ നന്നായി വരികയാണ് വേണ്ടത്, അവൻ കൂടുതൽ വാശിക്കാരനാവുകയല്ല. മനുഷ്യരോട് നല്ലത് പറയണം, ഖുർആനിന്റെ നിർദ്ദേശം. ആ നല്ല വാക്ക് പറയുന്ന, സലാത്ത് ചൊല്ലുന്ന, ദിക്ർ ചൊല്ലുന്ന, ഖുർആൻ ഓതുന്ന, നല്ല സംസാരം നടത്തുന്ന നാവും വായയും അവിടെ ഉറന്നു വരുന്ന ഉമിനീർ, ബറക്കത്തുള്ള നാവിലും ബറക്കത്തുള്ള വായിലും തൊട്ട ഉമിനീർ ബറക്കത്തുള്ളതാണ്. അത്തരം മഹാന്മാരുടെ ഉമിനീരും ഈത്തപ്പഴപ്പഴപ്പഴ വായിലിട്ട് അല്പം ഒതുക്കി ചവച്ച് അദ്ദേഹത്തിന്റെ ഉമിനീരും ഈത്തപ്പഴത്തിന്റെ നീരും കൂട്ടിച്ചേർത്തുകൊണ്ടാണല്ലോ കുട്ടിക്ക് മധുരം തൊട്ട് കൊടുക്കൽ സുന്നത്തുണ്ട്. നാം അതിൽ നിന്ന് മനസ്സിലാക്കുന്നു, ഭക്ഷണത്തിന്റെ, ശാരീരികമായ ഭക്ഷണത്തിന്റെ ഉദ്ഘാടനം ബറക്കത്തോടുകൂടെ നടത്തണം. പക്ഷേ അതിനു മുമ്പ് ആത്മാവിന്റെ ഭക്ഷണമായ ദിക്ര് കൊടുക്കണം. അതാണ് കാതിലൂടെ കൊടുക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു വലിയവനാണ്, വലിയവൻ വേറെ ഇല്ല, വലിയവൻ ഒന്നേ ഉള്ളൂ, അവൻ അല്ലാഹുവാണ് വലിയ. അല്ലാഹുവിന്റെ മഹത്വം, അവന്റെ കഴിവ്, അവന്റെ അധികാരം എല്ലാം മനസ്സിൽ ഉറപ്പിച്ചു. അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്. അതി ചെറിയ കുട്ടിക്ക് തൽക്കാലം മനസ്സിലായില്ലെങ്കിലും ആദ്യയുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കാൻ ആവർത്തിച്ചാവർത്തിച്ച് കേൾക്കുന്നു. അല്ലാഹു വലിയവനാണ് കാരണം. ബാങ്ക് വിളിക്കുന്ന ആള് വിളിക്കുന്നത് അല്ലാഹുവിലേക്കാണ്. മനസ്സ് അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവനാരാഹു വലിയവനാണെന്ന് ചിന്തിക്കുമ്പോൾ പിന്നെ ഞാനൊരു വലിയവൻ എന്ന ചിന്തയ്ക്ക് യാതൊരു പ്രസക്തിയും ഇല്ല. വാസ്തവത്തിൽ വലിയവൻ അല്ലാഹു അല്ലാതെ ഇല്ല. ഇവിടെ അമേരിക്കയുടെ പ്രസിഡന്റിന് തലവേദന വന്നാൽ, ചൈനയുടെ പ്രസിഡന്റിന് ഊരവേദന വന്നാൽ, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വയറ്റിൽ വേദന വന്നാൽ, വീറ്റോ ചെയ്യാൻ ഒരു രാഷ്ട്ര നേതാവിനും കഴിയില്ല. അല്ലാഹുവിന്റെ അധികാരം അവൻ നടപ്പാക്കണം. ഞാൻ ദൈവമാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ച ഫിറഔൻ കഴിഞ്ഞുപോയി. പക്ഷേ അവന്റെ കഴിവ് കേട് അന്ത്യനാൾ വരെയുള്ള ആളുകൾക്ക് ബോധ്യപ്പെടുത്തുന്ന വിധം അവൻ അവന്റെ അഹങ്കാരം കൊണ്ട് ചെറിയ പിഞ്ചുമക്കളെ കൊന്നൊടുക്കിയപ്പോൾ ലോക തീവ്രവാദിയായ ഫറോവ ചക്രവർത്തി ചെറിയ പിഞ്ചുമക്കളെ കൊന്നൊടുക്കിയത് എന്തിനാണ്? ആരോ പറഞ്ഞു അവനോട്, നിന്റെ നാശത്തിന് കാരണമാകുന്ന ഒരു കുട്ടി ഇസ്രായേലിൽ ജനിക്കുന്നു. അവനൊരൽപ്പം തലയുണ്ടെങ്കിൽ, ചിന്തയുണ്ടെങ്കിൽ, അങ്ങനെ എന്റെ നാശത്തിന് കാരണമാകുന്ന ഒരു കുട്ടി ജനിക്കും എന്ന് പറഞ്ഞത് സത്യമാണെന്നവൻ പറയണം, അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയണം. തെറ്റാണെന്നാ പറയുന്നതെങ്കിൽ അവനൊരു കുട്ടിയെ ഒന്നും ചെയ്യേണ്ടതില്ല. സത്യമാണെന്നാണ് പറയുന്നതെങ്കിലോ ഇവൻ ആരെ കൊന്നിട്ടും കാര്യമില്ല. അപ്പോൾ പിന്നെ ചിന്താശക്തി അവനുണ്ടായില്ല എന്ന് ഉറപ്പല്ലേ? ആ വിഡ്ഢിയായ ചിന്തയില്ലാത്ത, വിനയം പ്രകടിപ്പിക്കാൻ കഴിയാത്ത അഹങ്കാരി, അഹങ്കാരം എപ്പോഴും ഉണ്ടാവുക, വിവരമില്ലാത്തവനാണ്, ചിന്തയില്ലാത്തവനാണ്. ആ അഹങ്കാരിയായ ഫിറഔൻ ചെറിയ പിഞ്ചുമക്കളെ കൊന്നുകൊണ്ടിരിക്കുമ്പോ അതേ അവന്റെ നാശത്തിന് കാരണമാകുമെന്ന് അവൻ ഭയപ്പെട്ട കുട്ടിയെ, അതാണ് കലീമുല്ലാഹി മൂസാ.
ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അതേ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ വെച്ച് സ്വന്തം ഉമ്മയെ കൊണ്ട് മുല കൊടുപ്പിച്ച് സ്വന്തം ഉമ്മ മുല കൊടുക്കുന്നതിന് ശമ്പളം ഫിർഔനെ കൊണ്ട് കൊടുപ്പിച്ചു. അല്ലാഹു അവരാണ് അല്ലാഹു, സ്വന്തം ഉമ്മയാണ് മുല കൊടുക്കുന്നത്, പക്ഷേ അതിന് ശമ്പളം കൊടുക്കുകയാണ്. ആര്? ഫിർഔന് ശമ്പളം കൊടുക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ നടപ്പാക്കുവാൻ ഞാൻ തീരുമാനിച്ചാൽ അതിനെ മറികടക്കാൻ നീ ഞാനൊരു ദൈവമാണെന്നോ റബ്ബാണെന്നോ പറഞ്ഞു വന്നാൽ നിന്റെ കൊട്ടാരത്തിലിട്ട കുട്ടിയെ നിന്റെ ചെലവിൽ ഞാൻ പോറ്റിയെടുക്കും എന്നത് ബോധ്യപ്പെടുത്തിയ രാജാവാണ് അല്ലാഹു. അവനല്ലാതെ അധികാരമില്ല, അവന്റെ അധികാരത്തെ മറികടക്കാൻ ആർക്കും കഴിയില്ല. ആ അല്ലാഹു ജല്ല ജലാലുഹു അവൻ വലിയവനാണ്, വേറെ ആരും ഇവിടെ വലിയവനില്ല. ഈ ഫിറഔനൊരല്പം ഞാനൊരു ദൈവമാണെന്ന് പറഞ്ഞ് ആൾ ദൈവമായി വരുമ്പോ അവന് ചിന്തിക്കാമായിരുന്നു എന്റെ വയറു നിറയെ നജസാണ്, നജസിന്റെ മാലിന്യത്തിന്റെ ടാങ്കിയാണ്, ഈ ടാങ്കി പറിച്ചു മാറ്റാൻ പോലും കഴിയാത്തവനാണ് ഞാൻ, ഈ ടാങ്കിയിൽ ഈ മാലിന്യങ്ങളും പേറി നടക്കുന്ന ഞാനാണോ ദൈവം എന്ന് അവനൊരൽപ്പം തലയുണ്ടെങ്കിൽ അല്ലെങ്കിൽ തലയിലുണ്ടെങ്കിൽ ചിന്തിച്ചുകൂടായിരുന്നു. പക്ഷേ അവൻ അഹങ്കാരം നടിച്ചു. അഹങ്കരിക്കാൻ ഇവിടെ ആർക്കും അവകാശമില്ല, അഹങ്കാരത്തിന് അവകാശമുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹു. അവൻ അഹങ്കരിക്കാൻ അവകാശമുണ്ട്, കാരണം അവൻ സൃഷ്ടിച്ചതല്ലാതെ ഇവിടെ ആരുമില്ല, ഒന്നുമില്ല, ആർക്കുമില്ല, ഒരിക്കലുമില്ല. എല്ലാം കുല്ലും മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രമാണ്. ആ അല്ലാഹു വലിയവനാണ്. ഞാൻ വിളിച്ചു പറയുന്ന ഞാൻ വലിയവനല്ല. പള്ളിയിലെ ഇമാമോ മുഅദ്ദിനോ പ്രസിഡന്റോ സെക്രട്ടറിയോ ഖജാഞ്ചിയോ ഭരണാധികാരിയോ ഭരണീയനോ പ്രസംഗിക്കുന്ന മുസ്ലിയാരോ അല്ലാത്തവരോ ആരും വലിയവരല്ല. യഥാർത്ഥത്തിൽ അവനവന്റെ ജീവിതത്തിൽ അടുത്ത നിമിഷം എന്താണെന്നറിയാത്തവൻ. എന്റെ ജീവിതത്തിൽ എന്റെ സ്വന്തം ശരീരത്തിന് അവയവങ്ങളെ, സ്വന്തം ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ, അതിന്റെ കഴിവുകളെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്തവൻ. വയറ്റിന് വേദന വന്നാൽ കുനിഞ്ഞു നിന്നുപോയി, അതേ കോടി നിന്നുപോയി. അതാ വയറ്റിൽ വേദന മൂർച്ഛിച്ചപ്പോൾ വീണുപോയി, വീണപ്പോൾ ആളുകൾ എടുത്തുകൊണ്ടുപോയി, ആശുപത്രിയിൽ കൊണ്ടുപോയി. അതാ അദ്ദേഹത്തിന് പിന്നെ വയറ്റിൽ നിന്ന് ധാരാളം പോവുകയാണ് നജസ്. അങ്ങനെ പോയപ്പോൾ അവൻ ബോധമില്ലാതെ വീണുപോയി. സുബ്ഹാനല്ലാഹ്, എടുത്തു കൊണ്ടുപോയി, ഗ്ലൂക്കോസ് കൊടുക്കുകയാണ്. എന്തേ ഇവന്റെ വയറ്റിൽ നിന്ന് പോയത്? പൊന്നാണോ, വെള്ളിയാണോ, മുത്താണോ, പുഷ്പമാണോ? ഏ ക്ലാസ് നജസ് വയറ്റിൽ നിന്ന് ലിമിറ്റില്ലാതെ പോയാൽ ബോധം കെട്ട് വീഴുന്ന മനുഷ്യൻ അവൻ എന്ത് അഹങ്കാരത്തിനാണ് അവകാശം? ഒരു നല്ല ചെറിയ ഉള്ളി കൊണ്ടുവന്ന് കണ്ണുമ്പിൽ വെച്ച് തോലുരിഞ്ഞാൽ കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കുന്നവൻ, ഓ വല്ലാത്ത ധൈര്യം തന്നെ. പക്ഷേ ഉള്ളിയുടെ മുന്നിൽ കരയുന്നവൻ, സുബ്ഹാനല്ലാഹ്, ഒരല്പം മഞ്ഞുകൊണ്ടാൽ മൂക്കിൽ നിന്ന് ഒലിക്കുന്നവൻ, അല്ലേ ഈ മനുഷ്യൻ ദുർബലനല്ലയോ? ഈ മനുഷ്യൻ അഹങ്കാരത്തിന് അവകാശമുണ്ടോ? അഹങ്കാരത്തിന് അവകാശമുള്ള വല്ലവരുമുണ്ടോ? അതുണ്ടെങ്കിൽ ഒരേ ഒരുവര് മാത്രം, ആരെയും ചോദ്യം ചെയ്യാൻ അധികാരമുള്ള സട്ടാവ്, ആർക്കും ആശ്രയിക്കാനുള്ള സട്ടാവ്, അവൻ ആരോടും ആശ്രയമില്ല. ഖിയാമുഹു ബിൻ നഫ്സി വഹ്ദാനിയ മുനസ്സഹ ഔസാഫു സനിയ, ആരെയും ആശ്രയിക്കാതെയുള്ളവൻ.
എല്ലാവരും ആശ്രയിക്കുന്നവൻ ലോകസത്താവായ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിയണം. അതുകൊണ്ടാണ് വമന്നസനു ഖൗലം മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, അവന്റെ ആശ്രിതരാണ് മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും, അവന്റെ ആശ്രിതരാണ് നായകളും പൂച്ചകളും, അവന്റെ ആശ്രിതരാണ് കോഴികളും പറവകളും ജന്തുക്കളും മിഴജന്തുക്കളും മൃഗങ്ങളും വന്യമൃഗങ്ങളും, അവന്റെ ആശ്രിതരാണ് സർവജനങ്ങളും സർവസൃഷ്ടികളും എന്ന് വരുമ്പോൾ അല്ലാഹുവിന്റെ ആശ്രിതരാണ് മുഴുവൻ സൃഷ്ടികളും. ആ സൃഷ്ടികൾക്ക് വേണ്ടിയാണ് ഇവിടെ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും പലതിനെയും സൃഷ്ടിച്ചു കൊടുത്തത്. ഈ സൃഷ്ടികൾക്ക് വേണ്ടിയാണ്, ജീവികൾക്ക് വേണ്ടിയാണ്, ഈ ജീവികളെല്ലാം മനുഷ്യന് വേണ്ടിയാണ്. ആകയാൽ എല്ലാം പടക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ്. ആ മനുഷ്യൻ ആലോചിക്കണം, എനിക്ക് വേണ്ടിയാണ് എല്ലാം ഇവിടെ സൃഷ്ടിച്ച് സംവിധാനിച്ചു തന്നത്. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ والانعام خلقها لكم سخر لكم ما في السماوات وما في الارض سخر لكم الشمس والقمر എല്ലാം മനുഷ്യരായ നിങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ ആ മനുഷ്യൻ ഇതെല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ചു കൊടുത്ത റബ്ബിന്റെ മഹത്വം മനസ്സിലാക്കുകയും അഹങ്കാരമില്ലാതെ അല്ലാഹുവിന്റെ ആശ്രിതരായ സൃഷ്ടികളോട് ശത്രുത വെക്കാതെ വൈരാഗ്യം വെക്കാതെ ആക്രമിക്കാതെ പീഡിപ്പിക്കാതെ ബുദ്ധിമുട്ടിക്കാതെ വിനയാന്വിതനായി ജീവിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, പറയട്ടെ. സ്വന്തം ഭാര്യയോട് കാരുണ്യം വേണം, സ്വന്തം ഭാര്യയെ പീഡിപ്പിക്കരുത്, ചീത്ത വിളിക്കരുത്, അവളെ ഉമ്മ ബാപ്പയെ പറയരുത്, അവളെ കുടുംബത്തെ നിന്ദിക്കരുത്, അതവളെ മനസ്സിന് വേദനയുണ്ടാക്കും. സുഹൃത്തുക്കളെ, സ്വന്തം ഭാര്യമാരോട് നല്ല നിലക്കവരോട് പെരുമാറി ജീവിക്കണം. ഒരുപക്ഷേ അവരുടെ ജീവിതത്തിൽ വല്ല അപാകതകളും വന്നാൽ ക്ഷമിക്കാൻ നമുക്ക് കഴിയണം, നമ്മൾ ദുർബലരാകരുത്. ഇതുപോലെ ഞാൻ പറയട്ടെ, എന്റെ സഹോദരിമാരെ, സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കരുത്, ഭർത്താവിനിഷ്ടപ്പെടാത്തവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തരുത്, ഭർത്താവിനിഷ്ടപ്പെടാത്തവരോട് ടെലിഫോണിൽ സംസാരിക്കരുത്, അല്ലാതെയും സംസാരിക്കരുത്. പരസ്പരമുള്ള സ്നേഹവും ബന്ധവും പുലർത്തി കടപ്പാടുകൾ നിറവേറ്റി ജീവിക്കണം. എല്ലാവരോടും കാരുണ്യം വേണം. സ്വന്തം മകളുടെ ഭർത്താവ് വരുമ്പോൾ നല്ല ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്ന അമ്മായി, ഞങ്ങളാട്ടിലൊക്കെ അമ്മായി ഇവിടെ എന്താ പറയാ, അമ്മായി അമ്മ ആയതാണല്ലോ അല്ലേ, അമ്മായി അമ്മായി ഉമ്മ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അമ്മ ആയി ഉമ്മയായി അങ്ങനെ തന്നെയാണ് അല്ലേ അല്ലേ, ആയി എന്ന് പറഞ്ഞാണെങ്കിൽ തനാസു ഭാവപ്പെടുത്തിയാൽ അപ്പുറവും ഇപ്പുറവും ഒക്കെ കൂട്ടിയിട്ട് അമ്മയായതാണ്. കാരണം നിക്കാഹ് ചെയ്തപ്പോ ഇത് ഉമ്മയായി കഴിഞ്ഞു, പിന്നെ അവളെ തൊടാം തൊടാം കാണാം കാണാം, അവളെയും കൂട്ടി അച്ഛനും പോകാം, കാരണം അമ്മ ആയി കഴിഞ്ഞിരിക്കുന്നു, ഉമ്മയാണ് ഉമ്മയായി കഴിഞ്ഞിരിക്കുന്നു, അമ്മായി ഉമ്മയായി അല്ലേ അല്ലേ. അതേപോലെ ആയി കഴിഞ്ഞിരിക്കുന്നു, ഇനി അവളെ അവളെ അങ്ങ് വിട്ടാലും വിട്ടാലും അല്ലെങ്കിൽ അവളങ്ങ് മരിച്ചു പോയാലും അമ്മായിനെ പിന്നെയും കാണാം കാണാം. അങ്ങനെയാണല്ലോ, അമ്മ ആയി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് അമ്മ എല്ലാണ്ടാവും അമ്മായി. ഇനി നിങ്ങൾ നോക്കൂ, ഇതുപോലെ തന്നെയാണല്ലോ ബാപ്പി. നമ്മൾ വിവാഹം കഴിച്ചു, വിവാഹം കഴിച്ചപ്പോ ആ പെൺകുട്ടിക്ക് ഭർത്താവിന്റെ ബാപ്പാനെ തൊടാം, ഭർത്താവിന്റെ ബാപ്പാനെ കാണാം. കാരണം എന്താണ്, ബാപ്പിയായി. പിന്നെ അദ്ദേഹത്തിന്റെ ബാപ്പ തന്നെ വിളിക്കുന്നത്, ബാപ്പായി എന്ന് വിളിക്കില്ല അല്ലേ അല്ലേ, ബാപ്പിയായി.
അല്ലാത്ത ബന്ധമാണല്ലോ ഈ വിവാഹം എന്ന് പറഞ്ഞാൽ വലിയ ബന്ധമാണ്. ആളുകൾ ചില സ്ത്രീകൾക്കൊക്കെ ധാരണ, അതെന്തപ്പോ അവളങ്ങ് വിട്ട അവളങ്ങ് വിട്ടുണ്ടാ പോരെ. ചില പുരുഷന്മാർക്കും ചെറു എന്തപ്പോ ഞാനൊരു തലാഖ് അങ്ങ് പറഞ്ഞാ പോരെ, അങ്ങനെ വിട്ടാ വിടുന്നതാണോ? ഇന്ന് വിട്ടാലും വിടൂല, അവനെ തലാക്കിയാലും പിന്നെയും അമ്മായിട്ട് പിന്നെയും കാണാൻ തൊടാം. അതുപോലെ തന്നെ ഇപ്പുറത്ത് പാപ്പാനെ കാണാൻ തൊടാം. ഇത് അങ്ങനെ വിട്ടാലൊന്നും പോകുന്ന ബന്ധമല്ലേ, വിട്ടാലൊന്നും പോകാത്തൊരു ബന്ധ. അതേ സമയത്ത് അവളുമായി പിന്നെ അവളെ കാണലും അവളെ അവളെ അവന്റെ വികാര സമരത്തിന് ഉപയോഗപ്പെടുത്തണം പറ്റില്ല, അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞതിനർത്ഥം മരിച്ചാലും സ്വത്തവകാശം കിട്ടുന്നു, അപ്പൊ മരിച്ചിട്ടും വേറെ വരിഞ്ഞിട്ടില്ല ബന്ധം. അങ്ങനെയുള്ള ബന്ധമല്ലേ വിവാഹബന്ധം. അങ്ങനെ ഒരു വിവാഹബന്ധത്തിൽ വന്നു വന്നു മകന്റെ ഭർത്താവ് മകളുടെ ഭർത്താവ് വന്നു. അപ്പോ ഈ അമ്മായി നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത്, നല്ല വിരിപ്പൊക്കെ വെച്ച്, നല്ല സ്വീകരണം. ഇയാളിപ്പം വരാത്ത എത്ര ദിവസമായി? വരാത്ത ഒരു മാസമായി. മാസം കഴിഞ്ഞിട്ടാ വന്നു. വന്നതിലുള്ള സന്തോഷം ഈ അമ്മായിക്ക്, അമ്മോശനും ഭാര്യ സന്തോഷം. നേരെ മറിച്ച് മകന്റെ ഭാര്യ പോയിട്ട് ഒരു മാസമായി. ഒരു മാസം കഴിഞ്ഞിട്ട് മകന്റെ ഭാര്യ വന്നു, കേറുമ്പോ തന്നെ സ്വീകരണം. ഇങ്ങനെ സ്വീകരണം കിടക്ക വിരിച്ചു കൊടുത്തിട്ടില്ല. എന്തിനാ ഇങ്ങ് പോന്നത്? എന്തിനാ ഇങ്ങ് പോന്നത്? സ്വീകരണത്തിലൊരു കൊലം നോക്ക്. ഇതാണ് പീഡിപ്പിക്കൽ. നിങ്ങളൊന്ന് ആലോചിച്ചു, രണ്ടും മക്കളല്ലേ, മകന്റെ ഭാര്യയോട് ക്രൂരമായ സ്വഭാവം, മകളെ ഭർത്താവിനോട് നല്ല സ്വഭാവം, ഇത് രണ്ടും ഇവളെ മക്കളിന്റെ ആണും പെണ്ണും രണ്ടും. മകന്റെ ഭാര്യയോട് മാത്രം ഈ ക്രൂരത എവിടുന്ന് വന്നു? മകളെ ഭർത്താവിനോട് മാത്രം ഈ സൗമ്യമായ സ്വഭാവം എവിടുന്ന് വന്നു? വിവരമില്ല. ഇത് രണ്ടും എന്റെ മക്കളുടെ ഇണകളാണെന്ന വിവരമില്ല. അപ്പൊ മനുഷ്യൻ സംസ്കരിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? വിവരം വേണം. ഈ വിവരമുള്ള സമൂഹത്തെ ഉണ്ടാക്കുകയാണ് നബിതങ്ങൾ പഠിപ്പിച്ച ചര്യയിൽ ജീവിക്കുന്നവർക്ക്, ജീവിക്കുന്നവർക്ക് പ്രബോധനം നൽകി ആ ജീവിത ശൈലി പ്രബോധനം ചെയ്യുന്നവർ. അതാണ് മുത്തഹല്ലിമീങ്ങൾ, അതാണ് മുത്തഹല്ലിമീങ്ങൾ, അതാണ് അഹ്ലിമീങ്ങൾ. ഇത് ഞാനൊരു ചെറിയ സാമ്പിള് പറഞ്ഞതാണ്. സുഹൃത്തുക്കളെ, അള്ളാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞാൽ പിന്നെ മകന്റെ ഭാര്യയോട് ക്രൂരതയില്ല. സങ്കടത്തോടെ ഈ അടുത്തൊരാൾ എന്നോട് പറഞ്ഞു, മകന്റെ ഭാര്യയോട് എന്റെ സ്വന്തം ബാപ്പ മിണ്ടുന്നില്ല. മകനാ പറയുന്നത്, ബാപ്പ മിണ്ടുന്നില്ല, ഉമ്മ മിണ്ടുന്നില്ല, വീട്ടിൽ കയറാൻ വിടുന്നില്ല. എന്താ കാരണം? ബാപ്പാനെ ഈ പെൺകുട്ടി ചീത്ത പറഞ്ഞു ഇല്ല, ഉമ്മാനെ അടിച്ചോ ഇല്ല, ഈ കുട്ടി കള്ളുടിച്ചോ ഇല്ല, അല്ല വേറെന്തെങ്കിലും ചെയ്തോ ഇല്ല, നമസ്കാരം വെച്ചോ അല്ല, പിന്നെ എന്തേ തെറ്റ് ചെയ്തത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചെയ്തത് എന്താണ്? ചെയ്തത് ഭർത്താവിന്റെ പെങ്ങളെ കല്യാണത്തിന്, ഈ ഭർത്താവിന്റെ പെങ്ങളെ കല്യാണത്തിന് ഇവളുടെ സ്വർണം എടുത്തു കൊടുക്കണം എന്ന് ഉമ്മ പറഞ്ഞു, ബാപ്പ പറഞ്ഞു. ഇവളെ സ്വർണം എന്ന് പറഞ്ഞാലോ, അത് ഈ ഭർത്താവ് തൽക്കാലം അണിയാൻ വേണ്ടി വാങ്ങിച്ചു കൊടുത്തതല്ല, പിന്നെ അവളെ ബാപ്പ കൊടുത്തത്, അവളെ ബാപ്പ കൊടുത്ത സ്വർണം, പിന്നെയോ അവൾക്ക് അവകാശമായി മഹർ പറഞ്ഞു വാങ്ങിയ സ്വർണം. അതിൽ ഒരിഞ്ചിന് പോലും ഭർത്താവിന് അവകാശമില്ല, ഭർത്താവിന്റെ വീട്ടുകാർക്ക് അവകാശമില്ല. അവളുടെ ബാപ്പ പെൺകുട്ടിക്ക് കൊടുത്ത സ്വർണത്തിൽ ഭർത്താവിനോ ഭർത്താവിന്റെ വീട്ടുകാർക്കോ അവകാശമില്ല. ആ സ്വർണമെടുത്ത് അവന്റെ പെങ്ങളെ കല്യാണത്തിന് കൊടുക്കാൻ പറഞ്ഞപ്പോ അതിന് ഈ പെൺകുട്ടിയുടെ മനസ്സ് തയ്യാറായില്ല, അല്ലെങ്കിൽ വാങ്ങിച്ചു കൊടുത്ത ബാപ്പ അതിനനുവദിച്ചില്ല. അതിന്റെ പേരിൽ ഈ പെൺകുട്ടിയെ വീട്ടിൽ കയറ്റുന്നില്ല, ബാപ്പ മിണ്ടുന്നില്ല, ഉമ്മ മിണ്ടുന്നില്ല. ഓ സുഹൃത്തുക്കളെ, ഇവിടെ വന്നപ്പോ എന്തൊരു സന്തോഷമാണ്! ഇവിടെയൊക്കെ അലിവീങ്ങളും മുതലിവീങ്ങളും നിറഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് ഇവിടെയൊന്നും അത്തരത്തിലുള്ള ദുസ്വഭാവങ്ങളൊന്നും ഒരാണിനും പെണ്ണിനും ഉണ്ടാവുകയില്ലെന്ന് ഞാൻ കരുതുന്നു.
ഓ സുഹൃത്തുക്കളെ, അറിവില്ലാതിരുന്നാൽ മനുഷ്യൻ പലതും ചെയ്തു പോകും, അക്രമങ്ങൾ പലരോടും കാണിച്ചു പോകും. അത് സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന പെൺകുട്ടിയോടും ചെയ്തു പോകും, സ്വന്തം കെട്ടിക്കൊണ്ടുവന്ന ഭാര്യയോടും ചെയ്തു പോകും. അറിവില്ലാതിരുന്നാൽ സ്വന്തം പാപ്പയോട് ധിക്കാരം ചെയ്തു പോകും, ഉമ്മാനെ ധിക്കരിച്ചു പോകും. ഒരിക്കലും വിവരമുള്ളവൻ എന്നത് വരാൻ വകുപ്പില്ല. പാപ്പാരാണ് ഉമ്മാരാണ്, അള്ളാഹുവിന്റെ വീട്ടിലേക്ക് പോകുന്ന സുന്നത്തായ ഹജ്ജാണെങ്കിലും പാപ്പ പോകണ്ടെന്ന് പറഞ്ഞ മടങ്ങിക്കോളണം, ഉമ്മ പോകണ്ടെന്ന് പറഞ്ഞ മടങ്ങിക്കോളണം, പിന്നെ ദുബായിൽ പോകുന്നത് നിർത്തണം എന്ന് പറയേണ്ടതുണ്ടോ? പാപ്പ ഉമ്മയുടെ പരിഗണന എത്രയാണ്? സുന്നത്ത് നിസ്കരിക്കുമ്പോൾ വിളിച്ചിട്ട് ഉത്തരം ചെയ്തില്ലെങ്കിൽ മനക്ലേശമുണ്ടാകുമെന്ന് കണ്ടാൽ ബാപ്പ ഉമ്മയുടെ വിളിക്കുത്തരം ചെയ്ത് നിസ്കാരം ബാത്തിലാക്കണം. അപ്പൊ ബാപ്പ ഉമ്മയുടെ മഹത്വം എത്രയാണ്? ഒരിക്കലും ബാപ്പക്കും ഉമ്മക്കും കടപ്പാട് വീട്ടാൻ കഴിയില്ല. ഓ പ്രിയപ്പെട്ട മുത്തഖല്ലിമീങ്ങളെ, ബാപ്പ ഉമ്മ വലിയ ബർക്കത്താണ്, ബാപ്പവും വലിയ ബർക്കത്ത്. ഞാന് ഒരു നിക്കാഹിന്റെ സദസ്സ് പങ്കെടുത്തു. ആ നിക്കാഹിന്റെ സദസ്സിൽ നിക്കാഹ് ചെയ്യുന്ന ചെറുപ്പക്കാരനായ മുസ്ലിയാര് ബാപ്പ ആ നിക്കാഹിന്റെ സദസ്സിലേക്ക് വന്ന് ഈ ബിരുദമെടുത്ത മുസ്ലിയാരുടെ കൈ പിടിച്ച് ബാപ്പ ചുംബിച്ചു. തിരിച്ച് ഈ ബാപ്പയുടെ കൈയൊന്ന് ചുംബിക്കാനുള്ള ഒരു മനസ്സ് ഈ മുസ്ലിയാർക്ക് ഉണ്ടായില്ല. അന്നു മുതൽ എന്റെ മനസ്സിൽ വല്ലാത്ത ഒരു വിഷമം. കാരണം സ്വന്തം ബാപ്പയുടെ കതിറിയാൻ കഴിയാത്തവൻ എന്തിന് ബിരുദം? ബാപ്പ എത്ര ചെറിയ സാധാരണക്കാരനാണെങ്കിലും ബാപ്പ ബാപ്പയല്ലേ? ബാപ്പ ഉമ്മമാരോട് എത്ര ബഹുമാനം വേണം? സുബ്ഹാനല്ലാഹ്, ബാപ്പ സ്നേഹത്തിന്റെ പേരിലാണ് കൈപിടിച്ച് ചുംബിച്ചതെങ്കിൽ ബാപ്പയുടെ കൈ മകൻ പിടിച്ച് ചുമാണോ? ബാപ്പയില് വലിയ ബറക്കത്തുണ്ടേ, ഉമ്മയില് വലിയ ബറക്കത്തുണ്ടേ. ഉമ്മ ബാപ്പമാരെ പരിഗണിക്കണം. പോരാ പോരാ, നിങ്ങൾ എന്ത് ചെയ്തു കൊടുത്താലും ബാപ്പ ഉമ്മയോടുള്ള കടപ്പാട് തീരൂല. നിങ്ങൾ എത്ര കൊല്ലം, 25 കൊല്ലം ബാപ്പാനെ രോഗത്തിൽ കിടന്ന സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ടുപോയി കുളിപ്പിച്ചാലും പല്ല് തേച്ചാലും നിങ്ങൾ ആ ബാപ്പ ഉമ്മയുടെ വിസർജ്യ വസ്തുക്കൾ എടുത്ത് വൃത്തിയാക്കിയാലും നിങ്ങൾ എത്ര 100 കൊല്ലം ബാപ്പാനെ നോക്കിയാലും ഉമ്മാനെ നോക്കിയാലും കടപ്പാട് തീരൂല. അതുകൊണ്ടാ പറഞ്ഞത് വേണ്ടതുപോലെ പൂർണ്ണമായി കൊടുക്കാൻ കഴിയുന്നവന് റബ്ബാണ്. ആ റബ്ബിനോട് പറയൂ, കുട്ടിക്കാലത്ത് എന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്ക് ഞാൻ എന്ത് ചെയ്തു കൊടുത്താലും മതിയാവൂല. അതുകൊണ്ട് നീ കൊടുക്കണേ, നീ കാരുണ്യം ചെയ്യണേ. ജീവിതകാലത്തും മരണത്തിന് ശേഷവും പ്രാർത്ഥിക്കണമെന്നല്ലേ ഖുർആൻ? ബാപ്പ ഉമ്മയെ പഠിക്കണം, ബാപ്പ ഉമ്മയുടെ മഹത്വം അറിയണം, അതിന് ഖുർആൻ പരിചയപ്പെടണം, നബിതങ്ങളുടെ ഹദീസുകൾ പരിചയപ്പെടണം. സുഹൃത്തുക്കളെ, ക്ഷമയോടെ മനുഷ്യൻ ജീവിക്കണം, അതിന് ഹദീസുകൾ പരിചയപ്പെടണം, ഖുർആൻ പരിചയപ്പെടണം. അങ്ങനെ ഇപ്പോൾ പറയാൻ സമയമില്ല. ഓ സുഹൃത്തുക്കളെ, നബിചര്യ പഠിക്കണം. പഠിക്കുമ്പോൾ മനുഷ്യന് കടപ്പാടുകളെ കുറിച്ച് ബോധം വരും, അവനവന്റെ കടപ്പാടുകളെ കുറിച്ച് ബോധം വരും, ക്ഷമിക്കേണ്ടതിന്റെ ബോധം വരും. ഇന്നമായോ ഫസ്സാബിറൂനാജ്റഹും ബിഗൈരി ഹിസാബ്. ഞാനിപ്പോ ബാപ്പന്റെ അടുത്ത് അങ്ങനെ പോക്കുന്നില്ല. എന്താ കാരണം? ഉള്ള സ്വത്ത് തീർത്തും പെങ്ങൾക്ക് കൊടുത്തു, പിന്നെ ഞാനതിനകം വന്നു. ഇവൻ ബാപ്പാന്റെ മോനോ സ്വത്തിന്റെ മോനോ? ഇവൻ സ്വത്തിന്റെ മോനാണ്, ബാപ്പാന്റെ മോനാണ്. സ്വത്തിന് വേണ്ടിയാണോ ബാപ്പാനെ നോക്കുന്നത്?
അതേസമയത്ത് ബാപ്പാക്ക് ചില കടപ്പാടുകൾ ഉണ്ട്, മക്കൾക്കിടയിൽ വിവേചനം കാണിക്കാൻ പാടില്ല. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽ ഉണ്ടല്ലോ. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിന് ബാപ്പ സ്വത്ത് കൊടുത്തപ്പോ ഉമ്മ വാങ്ങാൻ സമ്മതിച്ചില്ല. ഉമ്മ പറഞ്ഞു, വേറെ ഭാര്യമാരിലുണ്ട് മക്കള്, അക്കൂട്ടിയൊക്കെ ഒന്നും കൊടുക്കാതെ എന്റെ മോന് മാത്രം കൊടുക്കുക. എന്താണ് സഹാബിയത്തായ ആ സ്ത്രീയുടെ ഒരു വിശാല മനസ്സുണ്ട്. നമ്മളാണെങ്കിലോ രണ്ടു ഭാര്യ ഉണ്ടെങ്കിൽ അവളെ കുട്ടിയെക്കുറ ഒന്നും കിട്ടാൻ പാടില്ല എന്നല്ലേ ഇവിടെ ചിന്തിക്കുക. സഹാബിയത്തായ വനിതകളുടെ സ്വഭാവം വേറെ ഭാര്യയിലും ഭാര്യകളുണ്ടല്ലോ, അവർക്കൊന്നും കൊടുക്കാതെ എന്റെ മോന് മാത്രമോ? ശരിയാവില്ല. നിബിധങ്ങളെ സമ്മതം ഉണ്ടെങ്കിലേ വാങ്ങാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇതെന്ന് പറഞ്ഞപ്പോ, നിന്റെ എല്ലാ മക്കളുടെയും കാരുണ്യവും അവരുടെ സന്തോഷവും നിനക്ക് വേണ്ടേ? എങ്കിൽ ഒരു മകനെ മാത്രം കൊടുത്തത് ശരിയായോ? തിരിച്ചു വാങ്ങിക്കോ. കൊടുത്തത് തിരിച്ചു വാങ്ങിയാൽ ഛർദിച്ചത് നക്കുന്നവനെ പോലെയാണെന്ന് പഠിപ്പിച്ച നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകനെ കൊടുത്ത് തിരിച്ചു വാങ്ങാൻ ബാപ്പാനോട് ഓർഡർ ചെയ്യുകയാണ്. കാരണം കൊടുത്ത കൊടുതി ശരിയായിട്ടില്ല. മക്കൾക്ക് കൊടുത്തത് ബാപ്പാക്കും ഉമ്മാക്കും എപ്പോഴും തിരിച്ചു വാങ്ങാം. അങ്ങനെ ഒരു പ്രത്യേകത അവർക്കുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്നത്, ബാപ്പ ഉമ്മയോടുള്ള പരിഗണന വേണം, അയൽവാസികളെ പരിഗണിക്കണം, കുടുംബ ബന്ധം ചേർക്കണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, സർവജനങ്ങളോടും കാരുണ്യം കാണിക്കണം. അതേ പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു സ്ത്രീ നരകത്തില്, നായക്ക് വെള്ളം കൊടുത്തത് കൊണ്ട് ഒരു വ്യക്തിയുടെ ദോഷം പൊറുക്കപ്പെടുന്നു. സുഹൃത്തുക്കളെ, വഴിയിലുള്ള മുള്ള്, വഴിയിലുള്ള കൊമ്പ് നീക്കിയതിനാൽ മറ്റൊരാളെ പാപം പൊറുക്കപ്പെടുന്നു. ഹദീസുകളൊക്കെ ബുഖാരിയിലുള്ളതല്ലേ? എങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു വാട്സപ്പിൽ ഏതോ ഒരുത്തൻ പറഞ്ഞത് കാണുമ്പോഴേക്ക് റോട്ടിന്റെ മേലെ യാത്ര ചെയ്യുന്നവരെ തടയാൻ ടയറ് കത്തിച്ചിടുന്നവരും കുഴപ്പം സൃഷ്ടിക്കുന്നവരും നബിതങ്ങളെ സുന്നത്തുമായി ബന്ധമുണ്ടോ? ഈമാനിന്റെ ഭാഗമാണ് ജനങ്ങൾ പോകുന്ന വഴിയിലുള്ള തടസ്സം നീക്കം ചെയ്യലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെന്ന നിലയ്ക്ക് കുറച്ച് യുവാക്കൾ ഇറങ്ങിയിട്ട് റോഡിൽ തടസ്സം സൃഷ്ടിച്ചാൽ നബിതങ്ങളുമായി ബന്ധമുണ്ടോ? ഇവിടെയാണ് നബിതങ്ങൾ പഠിപ്പിക്കുന്ന ആശയത്തിന്റെ പ്രബോധകരായ യുവ സമൂഹമുണ്ടാകണം, യുവ പണ്ഡിതന്മാരുണ്ടാകണം. തീവ്രവാദത്തിലേക്കോ ഭീകരവാദത്തിലേക്കോ വർഗീയവാദത്തിലേക്കോ അക്രമങ്ങളിലേക്കോ ഈ സമുദായത്തെ നയിക്കാൻ പാടില്ല. സമാധാനപരമായ അന്തരീക്ഷത്തിൽ മാനവികതയ്ക്ക് വില കൽപ്പിച്ച് സർവജീവികളോടും കാരുണ്യം കാണിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം വേണം. ആ സമൂഹത്തെ വാർത്തെടുക്കണമെങ്കിൽ സുഹൃത്തുക്കളെ, ശുദ്ധമായ ബഹൂറായ വെള്ളം കൊണ്ടല്ലേ കഴുകി വൃത്തിയാക്കാൻ കഴിയൂ? മുതനജ്ജിസ് കൊണ്ട് വൃത്തിയാക്കാൻ കഴിയോ? തീവ്രവാദം ക്ലാസ് എടുക്കുന്നവരെ കൊണ്ട് ഈ സമുദായത്തെ സംസ്കരിക്കാൻ കഴിയോ? അക്രമത്തിന് കൂട്ടു നിൽക്കുന്നവരെ കൊണ്ട് ഈ സമുദായത്തെ രക്ഷപ്പെടുത്താൻ കഴിയോ? ബഹൂറായ വെള്ളമാകണ്ടേ? എന്താ ബഹൂറായ വെള്ളം? സ്വന്തം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതും അതാണല്ലോ ദാഇകൾ. സൽക്കർമ്മം ചെയ്യുന്ന, അതേ സംശുദ്ധിയുള്ള ജീവിതം നയിക്കുന്ന, അഹങ്കാരമില്ല, സൂയയില്ല, വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, വർഗീയതയില്ല, തീവ്രതയില്ല, മറിച്ച് സമൂഹത്തെ നന്നാക്കിയെടുക്കണമെന്ന ലക്ഷ്യമുണ്ട്. സ്വന്തം ഇനിയും കൂടുതൽ നന്നാകണമെന്ന ലക്ഷ്യമുണ്ട്. ആ നിലക്ക് വിവരക്കേടുള്ളവര് വിവരക്കേട് ചെയ്താൽ അവിടെ സമാധാനത്തിന്റെ വാക്ക് പറയുകയല്ലാതെ വിവ
വിവരക്കേടിനെ വിവരക്കേട് കൊണ്ട് ഉപരോധിക്കില്ല, പ്രതികരിക്കില്ല. ചീത്തയ്ക്ക് പകരം ചീത്തയില്ല, കല്ലേറിന് പകരം കല്ലേറില്ല, അക്രമത്തിന് പകരം അക്രമമില്ല, വർഗീയതയ്ക്ക് പകരം വർഗീയതയില്ല. സമാധാനത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു പ്രബോധകരുണ്ടാകണം. ആ പ്രബോധകരുടെ പ്രവർത്തനം വൽത്തക്കും മിങ്കും ഉമ്മത്തു യദഊന ഇലൽ ഖൈരി വയഅ്മറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുങ്കരി വഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവർ ഖൈറിലേക്ക് മാത്രമേ ക്ഷണിക്കൂ, കാരണം അല്ലാഹു തആല ഖൈറിലേക്ക് ക്ഷണിക്കാനാണ് സർവ അമ്പിയാക്കളെയും നിയോഗിച്ചത്. വഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ, ഖൈറ് ചെയ്യണമെന്നാണ് അവൻ ഓർഡർ ചെയ്തത്. ആ ഖൈറിലേക്ക് ക്ഷണിക്കുന്ന ഒരു ത്വാഇഫത്ത്, ഒരു ഉമ്മത്ത് ഇവിടെ ഉണ്ടാകണം. ആ ഉമ്മത്താണ് പണ്ഡിതന്മാർ. പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന ദർസുകൾ, കോളേജുകൾ അൽഹംദുലില്ലാ തൊട്ടടുത്ത് ഹിയാവു സുന്നയുണ്ട്. അല്ലാഹു ഇനിയും ഇസ്സത്ത് വർദ്ധിപ്പിക്കട്ടെ. അംഗകല മർക്കസുണ്ട്, മാനിലുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിൽ ഒരുപാട് മജ്മഅകളുണ്ട്, സിറാജുൽ ഹുദകളുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ദർസുകളുണ്ട്. എല്ലാം ദഅവത്തിന് വേണ്ടിയുള്ളതാണ്, അല്ലാഹുവിലേക്കും നന്മയിലേക്കും ക്ഷണിക്കാനുള്ളതാണ്. അങ്ങനെ ക്ഷണിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഭാഗ്യം ലഭിക്കുന്ന പണ്ഡിതന്മാർ. ഇന്നൽ ഇലാഹ വാഹന കുല്ലി സമായി والأرض حتى الحوت معنى للفلاح كل يصلي يا حبيب على الذي قد علم الخير لناسا حصلا. ആളുകൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാർക്ക് അല്ലാഹു അനുഗ്രഹം ചൊരിക്കുന്നു, മലക്കുകൾ അനുഗ്രഹം ചൊരിക്കുന്നു, ലോകത്തുള്ള എല്ലാ ഉറുമ്പുകൾ വരെ മത്സ്യങ്ങൾ വരെ അനുഗ്രഹമാശംസിക്കുന്നു. ആകാശ ലോകത്തുള്ള മലക്കുകൾ അത്തരം മാലിനീകൾക്ക് അനുഗ്രഹമാശംസിക്കുന്നു. സുഹൃത്തുക്കളെ, അതൊരു വല്ലാത്ത ഭാഗ്യമാണ്. ആ ഭാഗ്യമുള്ളവനായി എന്റെ മക്കളിലും കുട്ടികളുണ്ടാകണം, മാലിമാകണമെന്ന ചിന്തയിൽ നമ്മുടെ മക്കളിൽ നിന്ന് മുതല്ലിമീങ്ങളെ ഉണ്ടാക്കി, ആലിമീങ്ങളെ വളർത്തി അതിന്റെ ഫലം ഖബറിൽ അനുഭവിക്കാൻ ഭാഗ്യം റബ്ബു നൽകുമാറാകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. ദൂരെ നിൽക്കുന്ന മോമിനീകൾ സദസ്സിലേക്ക് വരണം. എന്റെ ചെറുപ്പക്കാരെഴുന്നേറ്റ് നിൽക്കണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആ ഇജാബത്തുള്ള റബ്ബ് പൊരുത്തപ്പെട്ട മജ്ലിസായി കബൂൽ ചെയ്യട്ടെ. റബ്ബേ, ഈ റജബിൽ, കഴിഞ്ഞ റജബിലും ഇനി വരുന്ന എല്ലാ റജബുകളിലും, ശഅബാനുകളിലും, ഈ ശഅബാനിലും, വരുന്ന റമദാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. സൽകർമ്മത്തിന് തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങൾക്കും നിങ്ങളുടെ ഗുരുവര്യന്മാർ ഉസ്താദുമാർ, മഹാനായ ഞങ്ങളെ ഏതൊക്കെ ആലിമീങ്ങൾ എവിടെയുണ്ടോ, സയ്യിദന്മാരുണ്ടോ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുണ്ടോ, സഹായികളുണ്ടോ, സഹകാരികളുണ്ടോ, വിദേശത്തുണ്ടോ, നാട്ടിലുണ്ടോ, മുഴുവൻ ആളുകൾക്കും ഞങ്ങൾക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘ ആയുസ് തരണേ അല്ലാ. ഞങ്ങൾക്ക് നല്ല നല്ല ദിവസങ്ങളും സമയങ്ങളുമൊക്കെ നല്ലത് കൊണ്ട് എതിരേറ്റ് ധന്യമാക്കി നിന്റെ പൊരുത്തം വാങ്ങാൻ തൗഫീഖ് തരണേ അല്ലാ. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, നിങ്ങളുള്ളത് ഏറ്റവും ഉന്നതിയിലാണ്. മലക്കുകൾ വന്ന് നിങ്ങൾ ആദരിക്കുന്ന രംഗത്താണ്. നന്നായി പഠിക്കണം, പഠനത്തിൽ തന്നെ സമയം ചെലവഴിക്കണം. നമ്മൾ ഉള്ള വാട്സപ്പും നോക്കി, അതുപോലെ ഓരോരുത്തരുടെയും ഫേസ്ബുക്കും നോക്കി, അതിനപ്പുറം നല്ല ഫോൺ വാങ്ങിയിട്ട് ഹറാമായ ചിത്രങ്ങളും നോക്കി നമ്മുടെ മനസ്സ് ദുഷിപ്പിക്കരുതേ. ഒരു ചീത്തയായ പാത്രത്തിൽ ആരെങ്കിലും പാലൊഴിച്ചു കൊടുക്കുമോ,
മനസ്സുചീത്തയായാൽ റബ്ബ് സുബ്ഹാനഹു എൽബിന്റെ നൂറ് നൽകുമോ? കണ്ണും മനസ്സും തമ്മിൽ വലിയ ബന്ധമാണ്. അതല്ലേ ഖുർആൻ കുല്ലിൽ മുഅ്മിനീന യഖുല്ലൂബിൻ അബ്സാരിയിൽ വയഫദു ഫുറൂജഹും ദാലികാസ്കാലും ദാലികാസ്കാലും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. നിങ്ങളെ ഹറാമിലേക്ക് നോക്കല്ലേ കണ്ണ് താഴ്ത്തണേ. നിങ്ങളെ മനസ്സ് ശുദ്ധിയാകാൻ അതാവശ്യമാണ്. ഹറാമിലേക്ക് നോക്കുന്നതിനനുസരിച്ച് കണ്ണ് മനസ്സ് വൃത്തികേടാകും. വൃത്തികേടായ മനസ്സിലേക്കുണ്ടോ റബ്ബിന്റെ നൂറ് കയറുന്നു? ഇൽമുണ്ടോ ലഭിക്കുന്നു? അവിടെയുണ്ടോ ഓർമ്മശക്തി നിൽക്കുന്നു? അവയവങ്ങൾ ഹറാമുകളിൽ രക്ഷപ്പെടുത്തി, കണ്ണുകൾ ഹറാമിലേക്ക് തിരിക്കാതെ, ചിന്തകൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിലേക്കും അവന്റെ ദീന് പഠിക്കുന്നതിലേക്കും അത് പ്രബോധനം ചെയ്ത് എനിക്ക് റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടി, ആ രംഗത്ത് എനിക്ക് മുന്നേറണമെന്ന നിലക്ക് ഇൽമുമായി ജോലിയാകണേ മുതല്ലിരിങ്ങളെ. പഠിച്ച ഇൽമുറബ്ബിന്റെ പൊരുത്തത്തിനു വേണ്ടി കാര്യലാഭം ചിന്തിക്കാതെ, സ്ഥാനമാനമാലോചിക്കാതെ, ആരെന്ത് കുറ്റം പറഞ്ഞാലും തെറി പറഞ്ഞാലും അതിന് പകരം പറയാതെ അവനെ എനിക്ക് ബോധ്യപ്പെടുത്തേണ്ടതില്ല. എനിക്ക് ബോധ്യപ്പെടുത്തേണ്ടത് എന്റെ റബ്ബിനെയാണ്. എനിക്ക് കടപ്പാടവനോടാണ്. എനിക്ക് പൊരുത്തം വേണ്ടത് അല്ലാഹുവിന്റെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതുമാണ്. വല്ലാഹു വറസൂലുഹു അഹദ് വയ്യുല്ലാഹു. ഖുർആനിലെ അട്ടീരി അട്ടീരി എന്ന ആ ഒരു പേര് ആദ്യമായി എന്റെ മനസ്സിൽ പതിഞ്ഞത് ഉമർ മൗലവിയുടെ സെൽസബീലിൽ നിന്നാണ്. ഞാനന്ന് പള്ളിയിലെ മുതഅല്ലിമാണ്. അട്ടീരി എന്തുണ്ടായി? ഒരു ഹെഡിങ് ആയിരുന്നു അന്ന്. എന്നുണ്ടായിട്ടില്ല. ഉമർ മൗലവി സൂറുദാന്റെ പൊരുത്തം ആഗ്രഹിച്ച കാഫറാവു എന്ന് പറഞ്ഞവനാണ്. അവനെന്താ ആയത് എന്നുള്ളത് നിങ്ങൾ എന്നോട് ചോദിക്കേണ്ടാകേണ്ടതൊക്കെ ആയിട്ടുണ്ടാവും. അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് അല്ലാഹു വറസൂലുഹു അഹദ് വയ്യുല്ലാഹു, അള്ളാഹുവിന്റെയും റസൂലിന്റെയും പൊരുത്തമാണ് സമ്പാദിക്കാൻ അർഹതപ്പെട്ടതെന്നാണ്. അവൻ പറഞ്ഞു റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ച കാഫറാണെന്ന് ഖുർആനിന് വിരുദ്ധമായ ഈ ആശയം പറഞ്ഞ മൗലവിയും ആ മൗലവിയെ പിന്തുടർന്ന ഒരു ആട്ടീരിയിലാണ് ശരി, എവിടെയാണെങ്കിലും ശരി, അവരുടെ കാര്യം വളരെ വിഷമം തന്നെ. റബ്ബേ, തെറ്റിദ്ധരിച്ച ഏതൊക്കെ പഴച്ചവരുണ്ടോ അവർക്ക് സത്യത്തിന്റെ വഴി കാണിച്ചു കൊടുത്ത് ഹിദായത്താക്കണേ അല്ലാഹ്. പെട്ടുപോയവർക്ക് സുന്നത്ത് ജമാഅത്ത് ബോധ്യപ്പെടുത്തണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, റസൂലുള്ളാഹിന്റെ പൊരുത്തമാണ് ചിന്തിക്കേണ്ടത്, അല്ലാഹുവിന്റെ പൊരുത്തമാണ് ചിന്തിക്കേണ്ടത്. ആരിവിടെ എന്ത് പറഞ്ഞാൽ എന്താ, ആരിവിടെ എന്ത് ചെയ്താൽ എന്താ, അല്ല തീരുമാനിച്ചതല്ലാതെ നടക്കുകയില്ലെന്ന് ഉറപ്പിച്ചവര് എവിടെയാണ്? കുലുക്കം, ഒരു കുലുക്കവും ആവശ്യമില്ല. سمير الشجر يرمى بالهجارة لا يرمى سواه فيرميان الثمر. നല്ല പഴുത്ത മാങ്ങയുള്ള മാങ്ങകൾ ഇങ്ങനെ വിതരണം ചെയ്യുന്ന മാവിനെ ആ മാവിനെ ഉരുളൻ കല്ലുകൊണ്ട് ഏറുകിട്ടുകയാണ്. പക്ഷേ മാവൊരൽപ്പവും ഗൗരിക്കുന്നില്ല, എറിഞ്ഞവനടക്കം ഇങ്ങനെ കൊടുക്കുകയാണ് മാങ്ങ. അതുപോലെ ആ പണ്ഡിതന്മാർ ആക്ഷേപിക്കുന്നവരുടെ ആക്ഷേപത്തെ ഗൗനിക്കൂല. അവര് അവരുടെ കയ്യിലുള്ള മാമ്പഴങ്ങൾ വിതരണം മുന്നേറുകയാണ്. ഓ സുഹൃത്തുക്കളെ, ആ മുന്നേറ്റത്തിൽ ആലിമീങ്ങളുടെ കൂടെ നിൽക്കാൻ, ആലിമീങ്ങളെ പിന്തുണക്കാൻ ഭാഗ്യം ലഭിച്ചവർ ഭാഗ്യവന്മാർ തന്നെയാണ് കേട്ടോ. യജമാനനോജറബേജങ്ങളെ നീ പൊരുത്തപ്പെട്ട മജിലിസാകണേ അല്ലാഹു. ചെറിയ ചടങ്ങുണ്ട്, നടത്താം സമയം തരും. അതിലെടുക്ക് ഭക്ഷണം വിതരണം ഇല്ലേ? ഭക്ഷണത്തിന് സഹായിച്ച എല്ലാവർക്കും അല്ലാഹു തആല
എല്ലാ സഹായവും സുഹൃത്തിന് ഭക്ഷണവും നൽകട്ടെ. ലക്ഷദ്വീപിൽ സ്റ്റുഡൻസ് ആണ് ഭക്ഷണം കൊടുക്കുന്നത്. അല്ലാഹു തആല ശരിയായ തരീഖത്തിലായി, ശരിയായ മാർഗത്തിലായി ലക്ഷദ്വീപിലെ എല്ലാ മുതഅല്ലിമീങ്ങളെയും നമ്മുടെ നാട്ടിലെ മുതഅല്ലിമീങ്ങളെയും അല്ലാഹുവിന്റെ സുന്നത്തിമാരെ ഖാദിമീങ്ങളായി നിലനിർത്തട്ടെ. അൽഹംദുലില്ലാ. മർക്കസ് എന്തിന്റെ? ദുആത്തു സുന്നത്തിന്റെ വകയിൽ 200 ചാക്കുകാരി മർക്കസിൽ സംഘടിപ്പിച്ചു കൊടുത്തു. അൽഹംദുലില്ലാ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വലിയ സന്തോഷം. അവരുടെ എന്താ ചടങ്ങ്? അത് കഴിഞ്ഞിട്ട് പറയാം. നാട്ടിൽ നമ്മളെ സമ്മേളനത്തിന് വേണ്ടി എത്തിയ മഹാനായ ഉസ്താവുകൾ ഈ നാട്ടിലെ സുന്നി സംഘട കുടുംബം മൊമന്റെ നൽകി ആദരിക്കുകയാണ്. അതിന് മുസ്ലിം ജമാഅത്ത് മേഖല പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ബാക്കിർ ശിഹാബ് തങ്ങൾ ഈ മൊമന്റെ ഉസ്താദുകൾക്ക് കൈമാറും. ശഅബാൻ മാസമാണ്, നമ്മൾ അല്ലാഹുവിലേക്ക് കൽബ് തിരിക്കേണ്ട മാസമാണ്, സൽക്കർമ്മം ചെയ്യേണ്ട മാസമാണ്. നേരത്തെ ശഅബാനെ പറ്റി കാര്യം പറഞ്ഞിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു, അല്ലേ? പറഞ്ഞില്ലേ? ചിലർ ശഅബാൻ 15 നോമ്പെടുക്കൽ സുന്നത്തുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും. എല്ലാ മാസവും 13, 14, 15 നോമ്പെടുക്കൽ സുന്നത്താണ്. ദുൽഹജ്ജിൽ 13 വേണ്ട, അന്ന് പെരുന്നാളാണ്. റമദാനിൽ കുജൂബ് വേണം. ബാക്കി എല്ലാ മാസവും സുന്നത്താണ്. അതുകൊണ്ട് ശഅബാൻ 15 നോമ്പെടുക്കൽ സുന്നത്തുണ്ടോ എന്ന് ചോദിക്കേണ്ടയില്ല. 10-27 നോമ്പ് സുന്നത്തുണ്ടോ എന്ന് ചോദിക്കേണ്ടയില്ല. എല്ലാ മാസവും 27, 28, 29, 30 എല്ലാ മാസവും 1, 2, 3 ദിവസങ്ങൾ നോമ്പെടുക്കൽ സുന്നത്താണെന്ന് തഫ്ഹീൽ ഷാഫി മസ്ഹബിൽ ഏറ്റവും ഉത്തമമായ തഫ്ഹീൽ പറഞ്ഞു. പിന്നീട് 29, 35 നോമ്പ് സുന്നത്തിനാണ്. പിന്നെ ആ സുന്നത്തിൽ കൂടി കട്ടി കൂടുന്നുണ്ടോ? കൂടിയാലും കൂടിയാലും സുന്നത്ത് സുന്നത്തന്നെ എടുക്കണ്ടല്ലേ. നോമ്പെടുക്കുമ്പോൾ ചർച്ച ചെയ്തോട്ടെ, അതിന്റെ കട്ടി കൂടുതലുണ്ടോ കുറച്ചുണ്ടോ? നമ്മൾ നോമ്പെടുക്കുന്നത് നമ്മൾ നോക്കണ്ടില്ലല്ലോ. നമുക്ക് നോമ്പെടുക്കുന്ന സുന്നത്താണ് നോമ്പെടുത്താൻ പിന്നെ ഉലമാനിടയിൽ നടക്കുന്ന ചർച്ചയാണ്. നമുക്ക് അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. കട്ടി കൂടുന്നുണ്ട്. എന്റെ മകൻ ഇവിടെ ആട്ടിയിരുന്ന് കല്യാണം കഴിച്ചു, കഴിച്ചിട്ടില്ലട്ടോ. ഉദാഹരണം പറഞ്ഞ അകലെ കല്യാണം കഴിച്ചു, ഞാനിവിടെ ഒരു വയതോറിയാനാ വരുന്നത്. അതോടെ വരുമ്പോ എനിക്ക് ഭക്ഷണം വെച്ചത് എന്റെ മകന്റെ ഭാര്യ കൊണ്ടല്ല. അപ്പൊ എനിക്ക് അവിടെ നല്ല ഭക്ഷണം കിട്ടി. ഇറങ്ങിപ്പോർമ്മ ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞാ പോരെ. ഞാൻ പിന്നെ അവിടെ ഈ ഭക്ഷണം ഞാൻ പുതിയാപ്പിളിന്റെ വാപ്പയതുകൊണ്ടാണോ അല്ല വയതോറിയ മുസ്ലിയാരായതുകൊണ്ടാണോ എന്ന് ചർച്ചയുണ്ടോ? ഭക്ഷണം കിട്ടണം, കിട്ടിയിട്ടുണ്ട്, നല്ല ഭക്ഷണം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ അതിന് രണ്ടഡ്രസ്സുണ്ടോ ഒരഡ്രസ്സുണ്ടോ? ഞാൻ എന്തിനാ നോക്കുന്നത്? ഞാൻ ഭക്ഷണം കഴിച്ചു അൽഹംദുലില്ലാ പറഞ്ഞു പോന്നാ പോരെ. അതുപോലെ നമ്മള് നോമ്പം കെടുത്താ പോരെ. അതിന് രണ്ടഡ്രസ് ഉണ്ടോ ഇല്ലേ? നമ്മളതിന് ആലോചിക്കുന്നു, ആരോഗ്യം തന്നെ ഇല്ലല്ലോ. അപ്പൊ നോമ്പിന്റെ ആരോഗ്യം എടുക്കണല്ലോ. ശഅബാൻ മാസം, ശഅബാൻ 15 രാവു ദുആക്ക് ഇജാബത്തുള്ള ദിവസമാണ്. രാത്രിയാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കണ്ണുനീമി പറഞ്ഞതല്ല, കേൾക്കൊക്കെ പഠിച്ചിട്ട് പറഞ്ഞ വെറുതെ പറയുന്ന ആളല്ല ഇമാം ഷാഫി. അപ്പൊ ശഅബാൻ 15 വലിയ ബഹുമാനം ഇട്ടു. പഴയ കാലത്ത് നടന്നു വരുന്ന യാസീനത്തും ദുആയും ഒരു സംഗതിയും നമ്മുടെ മുൻഗാമികളായ മഹാന്മാര് പഠിപ്പിച്ചു തന്നത് ഒരു മാറ്റവും വരുന്നു. എല്ലാം നമ്മൾ സുന്നത്തിന്റെ മായത്തിൽ മുറുകെ പിടിച്ചു അതിന്റെ മേലായി മുന്നേറണം. ശഅബാൻ മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സ്വലാത്ത് ചൊല്ലാൻ നിർദ്ദേശം വന്ന മാസം. കഅബ ശരീഫ്, കഅബ ശരീഫ് വലിയ മഹത്വമുള്ള ഭവനം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വരുന്നതിന്റെ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മലക്കുകൾ തവാഫ് ചെയ്ത ഭവനം. കഅബയുടെ ബഹുമാനം കഅബയുടെ ചുറ്റുഭാഗത്ത് ചില മഹാന്മാരെ മറവ് ചെയ്യപ്പെട്ടപ്പോൾ വന്നതല്ല. അത് ആദം നബി അലൈഹി സ്വലാമിനെ പടക്കുന്നതിന് മുമ്പ് തന്നെ കഅബയെ അല്ലാഹു തആല ആദരിച്ചു ബഹുമാനിച്ചു. ആ കഅബ ശരീഫിന്റെ ബഹുമാനം കൊണ്ടല്ലേ 70 പ്രാവശ്യം ആദം അലൈഹി സ്വലാം അവിടെ പോയി ഹജ്ജ് ചെയ്തത്. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പൽ, ആ കപ്പലിൽ നൂഹ് നബി അലൈഹി സ്ലാം കൂടെയുള്ളവർ, കപ്പൽ തന്നെ തൂഫാനിൽ വെള്ളത്തിൽ വന്ന് കഅബ വെള്ളത്തിലൂടെ തവാഫ് ചെയ്തു. ആ മഹത്തായ കഅബയുടെ സമീപത്ത് സംസം കിണറ്റിന്റെയും കഅബയുടെയും ഇടയ്ക്ക് നൂഹ് നബി അലൈഹി സ്ലാമിന്റെ കബറുണ്ട്. അതുപോലെ ഒരുപാട് അമ്പിയാക്കൾ മഹാന്മാരെ കബറുണ്ട്.
കഅബയുടെ ഒരു വിഭാഗം ഉണ്ടല്ലോ ഹിജ്റു ഇസ്മായിൽ, അത് കഅബയിൽ പെട്ടതാണോ അല്ലേ? മുഴുവനും പെട്ടതാണെന്ന് ചില പണ്ഡിതന്മാർ, അതിൽ കുറച്ച് ഭാഗം കഅബയാണെന്ന് മറ്റ് ചില പണ്ഡിതന്മാർ, ഇമാം നവവി സറഫിൽ മുഹദ്ദബിൽ അത് പറയുന്നുണ്ട്. എന്നാൽ നിസ്കരിക്കുന്ന സമയത്ത് കഅബയിലേക്ക് തിരിയണം ല്ലോ, അത് ഹിജ്റ ഇസ്മായിലേക്ക് തിരിഞ്ഞാ പോരാ. തവാഫ് ചെയ്യുമ്പോ കഅബ പൂർണ്ണമായും അതാ കഅബയുടെ പുറത്താകണമല്ലോ തവാഫ് ചെയ്യുന്നവൻ. അതുകൊണ്ട് ഹിജ്റ ഇസ്മായിലിന്റെ ഇടക്ക് കൂടി കയറിയിട്ടോ അതിനുള്ളിലോ ആയി പോയിക്കൂടാ, പൂർണ്ണമായും ഹിജ്റ ഇസ്മായിലിന്റെ പുറത്ത് തവാഫാണ്, അവിടെ കഅബയിൽ പെട്ടതാണ്. നിസ്കരിക്കുന്ന സമയത്ത് ഖിബ്ലയായി തിരിയുമ്പോ കഅബയിൽ പെട്ടതല്ല. ഈ രണ്ട് നിലക്ക് പരിഗണന വരുന്ന ഹിജ്റ ഇസ്മായിൽ, അവിടെ ഇസ്മായിൽ നബി ിന്റെയും ഹാദിർ ബീവിയുടെയും ഖബറുണ്ട്. സുഹൃത്തുക്കളെ അങ്ങനെ പലരുമുണ്ട്. അതേ കഅബ ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നിർമ്മിക്കപ്പെട്ട കഅബ, അതിന്റെ ചുറ്റുഭാഗത്ത് മലക്കുകൾ കാവൽ നിന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഹറമിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. ആ മഹത്തായ കഅബ ശരീഫിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ച നബിതങ്ങൾ മദീനയിലേക്ക് എത്തിയതിനു ശേഷം മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിയാൻ ഓർഡർ വന്നപ്പോൾ, അങ്ങനെ ഓർഡർ പ്രകാരം നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴും കഅബയിലേക്ക് തിരിയണമെന്ന ആഗ്രഹത്തോടെ ഓർഡർ പ്രതീക്ഷിച്ച് അതാ കണ്ണ് മേൽപോട്ടേക്ക്, മനസ്സ് മേൽപോട്ടേക്ക്, അങ്ങനെ കണ്ടപ്പോ അതിനെ അല്ലാഹുവിന്റെ ഹബീബിനെ തൃപ്തിപ്പെടുത്താൻ തന്നെ തിരിഞ്ഞ് നിസ്കരിക്കാൻ ഓർഡർ കൊടുത്ത മാസമാണ് ശബാൻ. അള്ളാഹുവിലേക്ക് തിരിയണം. റജബ് മാസം വിത്തുടുന്ന മാസം, ശബാൻ മാസം വെള്ളവും വളവും നിറക്കുന്ന മാസം, റമളാൻ മാസം കൊയ്തെടുക്കുന്ന മാസം. അങ്ങനെയാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അതുകൊണ്ട് നല്ല സമയമാണ്, നല്ല അവസരമാണ്. അള്ളാഹു തആല നമ്മുടെ മജ്‌ലിസ് കിതാബത്തുള്ള മജ്‌ലിസായി സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശബാന വ ബാരിക് ലനാ ഫീ റമളാൻ. അങ്ങനെയും നിങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. ബല്ലിഗ്‌നാ റമളാൻ റമളാൻ അങ്ങനെയും ദുആ ചെയ്തായിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ഇവിടെ ഇങ്ങനെ ഒരു കസേര എടുത്തു വെച്ചാൽ അതിനൊരു മായനയുണ്ട്. 35 കൊല്ലമായി പരിപാടി തുടങ്ങിയിട്ട്, അതിന്റെ വായന നിങ്ങളോടൊക്കെ സംഖ്യ വാങ്ങിച്ചു കൊടുക്കണം. പക്ഷേ ഇവിടെ വന്നപ്പോ നല്ല സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ മുന്നിൽ കുറച്ച് പ്രായമൊക്കെ വിരിച്ചത് കൊണ്ട് പൊടിയൊന്നും വരുന്ന പാവൂല, അല്ലെങ്കിൽ പൊടി അറിയിട്ട് നാളെ ശ്വാസം മുട്ടും. ഞാൻ ഇത് പറയുന്നത് എന്തിനറിയോ, ഇവരെ ബഹുമാനിക്കാണ്ടാ, ഇനി ആരെങ്കിലും സംഘടിപ്പിക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ്. മുന്നിൽ ഇങ്ങനെ ഒരു ഈ ഷീറ്റൊക്കെ വിരിച്ചത് കൊണ്ട് നല്ല റാഹത്തുണ്ട്. അല്ലെങ്കിലും മാലിമീങ്ങളും തൈലിമീങ്ങളും എൽമും സയ്യിദന്മാരൊക്കെ സദസ് ഇത്രയും നല്ല നിലക്ക് ആദരിച്ചാൽ അതെന്നൊരു ബഹുമാനാണല്ലോ. അതുകൊണ്ട് എല്ലാവരും സംഭാവന തരണം. നമ്മുടെ വഫാത്തായി പോയ മഹാനായ ഉസ്താദുള്ള സാദ് ഓക്കെ ഉസ്താദ് മുതൽ ഓക്കെ ഉസ്താദിന്റെ പ്രതിയാപളയായിരുന്നു കുഞ്ഞിമോൻ ഹാജി അടക്കം, ഞാൻ പറയട്ടെ, നമ്മുടെ വിട്ടുപിരിഞ്ഞു പോയ കോട്ടക്കലും പരിസരങ്ങളിലും പറയുന്ന എത്രയോ അഹലിമീങ്ങളുണ്ട്, മോമിനീങ്ങളുണ്ട്, സാലിഹീങ്ങളുണ്ട്. നമ്മുടെ സാജിദ് ഉമർ ഹാജിയെ പോലുള്ള ഉമറാക്കളുണ്ട്, അവരുടെ ബന്ധപ്പെട്ടവരുണ്ട്. നമ്മുടെ ഈ അടുത്ത് മരിച്ചുപോയ ഓമറ്റപ്പുഴ കുഞ്ഞിപ്പോക്കർ ഹാജി അടക്കം നമ്മുടെ നാടുകളിലൊക്കെ മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. അടുത്ത് വഫാത്ത് എന്താ പേര്? മൂസൽ ഖാസി ഡോക്ടർ. അങ്ങനെ തുടങ്ങി മരിച്ചുപോയ നമ്മുടെ ഉമ്മവാപ്പാരുണ്ട്, നമ്മുടെ ഉസ്താദുമാരുണ്ട്, ശിഷ്യന്മാരുണ്ട്, സംഹിതന്മാരുണ്ട്, നമ്മുടെ സദസ്സിൽ പങ്കെടുത്തവരുണ്ട്. ഞാൻ മുമ്പ് ഒന്നാം വാർഷികത്തിൽ പങ്കെടുത്തു എന്ന് ഹസനി പറഞ്ഞു. അന്നുള്ള എത്ര ആളുകൾ മരിച്ചുപോയി ഇപ്പൊ ഞാൻ പറയണോ? വാഹത്തിൽ അവരുടെ എല്ലാം കൂടുതൽ സന്തോഷം കൊടുക്കട്ടെ. എല്ലാവരും പേരും ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് മരിക്കട്ടെ. നമുക്ക് ദുആ ചെയ്യാം. എന്റെ ഉമ്മ മരിച്ചതും റജബിലാണ്, ഈ അടുത്ത സമയത്താണ്. ഇതെന്താണ് സിറാജിൽ നേർച്ച പൈസല്ലേ? സാജിദ് ഫാത്തിമ കോട്ടക്കൽ കവതി കുളം. ഈ കവറിൽ നേർച്ച സംഗീത സ്വർണ്ണ മോതിരമുണ്ട്. അള്ളാഹു തആല ആ സ്ത്രീ ഉദ്ദേശിച്ച കാര്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. സിറാജുൽ ഹുദന്റെ ഓർഗനൈസർമാർ വരും, നിങ്ങളെ വീട്ടിലും കടയിലൊക്കെ വരും. അപ്പൊ എല്ലാവരും റമളാൻ മാസത്തിൽ കവറിൽ നല്ല തടിച്ച കവർ, തടിച്ച കവർ വെച്ചാൽ ചെറിയ നോട്ടിട്ടിട്ടില്ല, വലിയ നോട്ടിട്ടുണ്ട്, നല്ല തടിച്ച കവർ കൊടുത്തേക്കണം.
എന്റെ പുറമെ ഓർഗനൈസർമാരൊക്കെ വരുമ്പോ നല്ല സംഭാവന കൊടുക്കണം. 75 ലക്ഷം രൂപയോളം വേണം സാർ. അതിലുതല മുത്തായ്മയും ഭക്ഷണം കൊടുക്കാനും പുസ്തകമാരെ ശമ്പളം കൊടുക്കാനൊക്കെ കൂടി 75 ലക്ഷം രൂപയോളം വേണം. 25 ലക്ഷം രൂപയോളം നേർച്ച കിട്ടും. പക്ഷെ അതുകൊണ്ട് എവിടെയും മതിയാവില്ല. ഇപ്പൊ വലിയ സങ്കടമാണ്. സൗദി അറേബ്യയിൽ പ്രത്യേകിച്ചും മറ്റു പല രാജ്യങ്ങളിലും ഖത്തറിലും യുഎയിലും അതുപോലെ ഒമാനിലും കുവൈത്തിലും അതുപോലെ എല്ലാ സ്ഥലത്തും പ്രയാസങ്ങളുണ്ട്. അങ്ങനെ പ്രയാസങ്ങൾ പല സ്ഥലത്തും ഉണ്ട്, സൗദിയിൽ പ്രത്യേകിച്ചുണ്ട്. നമ്മുടെ മലപ്പുറം ജില്ലക്കാരായ എത്രയോ നല്ല മോമിനിയങ്ങൾ എത്രയോ നല്ല പ്രവർത്തകർ സഹായികൾ ഉള്ള സ്ഥലമാണ് സൗദി അറേബ്യ. അവിടെ ഇത്ര ആളുകൾ ജോലി നിർത്തി വരികയും ജോലി നഷ്ടപ്പെടുകയും ബിസിനസ്സിൽ പ്രശ്നമുണ്ടാവുകയും കടകൂട്ടി കൊടുക്കുകയും ചെയ്യുന്ന വലിയ സങ്കടമുണ്ട്. അള്ളാഹുവേ, നീ അതൊന്നും ഞങ്ങളങ്ങനെ പരീക്ഷിക്കരുത്. റഹ്മാൻ, ഏതെങ്കിലും അറിവുകേടുകൊണ്ട് ഞങ്ങളിൽ നിന്നോ ഞങ്ങളുടെ സഹോദരന്മാരിൽ നിന്നോ എന്തെങ്കിലും വിവരക്കേടുകളോ അറിവുകേടുകളോ ചിന്തക്കുറവുകളോ തെറ്റുകളോ വന്നെങ്കിൽ ഞങ്ങളെ ശിക്ഷിക്കരുത്. റഹ്മാൻ, ഞങ്ങൾക്ക് മാപ്പ് ചെയ്യണം. റഹ്മാനെ, എല്ലാ മുഅ്മിനീങ്ങൾക്കും സഹായികൾക്കും സഹകാരികൾക്കും അവരുടെ ബിസിനസ്സിലും ജോലിയിലും ഒക്കെയുള്ള എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണം. റഹ്മാൻ, സുഹൃത്തുക്കളെ, അപ്പൊ അതുകൊണ്ട് പല പ്രയാസങ്ങളും നമ്മുടെ സ്ഥാപനങ്ങൾക്കൊക്കെ ഉണ്ടാകാൻ നമ്മളൊക്കെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു തആല ഒരു പ്രയാസമില്ലാത്തവർക്ക് നമ്മുടെ എല്ലാ മുഅ്മിനീങ്ങൾക്കും ഖൈറും ബർക്കത്തും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. എല്ലാവരും നല്ല സംഭാവനകൾ സിറാജുദ്ദീനിലേക്കും കൊടുക്കണം, നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലേക്കും കൊടുക്കണം. എല്ലാം നമ്മൾ വളർത്തി ഉയർത്തി കൊണ്ടുവരണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും ഫാത്തിഹ സൂറത്ത് ഓതണം. നമുക്ക് ഇൻഷാഅല്ലാഹ് ദുആ ചെയ്യണം. ഈ 500 എന്താണ് അള്ളാഹു തആല നമ്മുടെ മജ്ലിസ് ആക്കട്ടെ. എല്ലാവരും ഫാത്തിഹ സൂറത്ത് ഓതുന്ന നല്ല സംഭാവന ഇവിടെ ഈ പരിപാടി നടത്തുന്നവരെ സഹായിക്കാൻ വേണ്ടി എല്ലാവരും ചെയ്യണം. അള്ളാഹു തആല നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഇലാ ഹളറത്തിൻ നബി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാഹിൽ ഖൈരി കുല്ലിഹിം മജ്മഈൻ. അൽ ഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം ും അഹദ് بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق കുട്ടികൾ സംഭാവന വക്കറ്റുമായി വന്നുകൊണ്ട് എല്ലാവരും സഹായിക്കുക. സ്ത്രീകളൊക്കെ സംഭാവന കൊടുക്കണം. മിൻ ശർരി വാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദി വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഔദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. ഒരു 10 സലാത്തിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ്.
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين ومن اقتدى بهديهم الى يوم الدين اللهم നല്ല ഇഖ്ലാസോടെ ആമീനും പറയണം സംഭാവനയും തരണം അല്ലാഹു തആല നമ്മുടെ ഈ മജ്‌ലിസ് അല്ലാഹു ഉറ്റപ്പെട്ട മജ്‌ലിസ് ആക്കട്ടെ എല്ലാവരും നല്ല ഇഖ്ലാസോടെ ആമീൻ പറയണം അൽഹംദുലില്ലാഹ് الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا سيدنا مرار من دواركو اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد ارحم الراحمين يا الملك الجبار يا راج سيدا يا رحمان يا സാധുക്കളായ ഞങ്ങളുടെ എല്ലാ അമലുകളും നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങൾ ഇവിടെ ഓതിയതും ചൊല്ലിയതും പറഞ്ഞതും കേട്ടതും ഇവിടെ നടന്ന എല്ലാ പരിപാടികളും ആസിനി ഉസ്താദിൻ്റെ ദുർസുകൾ ഞങ്ങളെല്ലാവരുടെയും എല്ലാ ദുർസുകളും ഞങ്ങളുടെ ഇൽമുമായുള്ള എല്ലാ ഇഷ്ടപാലുകളും നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അള്ളാഹുവേ സാധുക്കളായ ഞങ്ങൾക്ക് താഴ്മയുടെ മനസ്സ് തരണം റഹ്മാനെ. സാലിഹീങ്ങളുടെ കൽബ് തരണം റഹ്മാനെ. അഹങ്കാരവും അസൂയയും വിദ്വേഷവും ഇല്ലാത്ത നല്ല മനസ്സ് തരണം റഹ്മാനെ. അല്ലാഹുവേ മഹത്തായ മാസത്തിൽ ഞങ്ങൾക്ക് സംശുദ്ധമാകാനുള്ള തൗഫീഖ് തരണം റഹ്മാനെ. റമദാനിനെ ധാരാളം റമദാനുകളെ സ്വീകരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിച്ചവർക്കും ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും തഖ്വയും നേടി തരണം. ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഏതൊക്കെ മഹാന്മാരുണ്ടോ, ബാപ്പ ഉമ്മമാര് കുടുംബങ്ങൾ ബന്ധപ്പെട്ടവർ, ഞങ്ങൾ ദുരസിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, ഞങ്ങളെയും ഞങ്ങളുടെ ഉസ്താദുമാരെയും ആദരിച്ചവർ സ്നേഹിച്ചവർ, ഞങ്ങളെയും ഞങ്ങളുടെ മുതാലിമീങ്ങളെയും സ്നേഹിച്ചവർ, അവർക്ക് ഭക്ഷണത്തിന് സഹായിച്ചവർ, അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആരെല്ലാം ഉണ്ടോ അവരുടെ എല്ലാം ഖബറിൽ ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിന് വേണ്ടി വിദേശങ്ങളിൽ നിന്നും നാട്ടിൽ നിന്നും വരിസംഖ്യ കൊടുക്കുന്നവരും സംഭാവനകൾ നൽകുന്നവരും അങ്ങനെ എത്രയോ മുഅ്മിനീങ്ങൾ മരിച്ചുപോയവരുണ്ട്, അവരുടെ എല്ലാം ഖബറുകളും നീ വിശാലമാക്കണം. അവർക്കും ഞങ്ങൾക്കും ഇവിടെ ഭക്ഷണത്തിന് സഹായിച്ചവർക്കും അള്ളാഹുവേ സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം നൽകണം റഹ്മാനെ. ഞങ്ങൾക്കോ അവർക്കോ ബന്ധപ്പെട്ടവർക്കോ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും തന്നവർക്കോ ആർക്ക് എന്ത് രോഗങ്ങളുണ്ടോ എത്ര വലുത് ചെറുത് രോഗമാണെങ്കിലും നീ ശിഫ നൽകണം റഹ്മാനെ. അള്ളാഹുവേ അല്ലാത്ത സങ്കടം തോന്നി വളരെ ചെറിയ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ കാലിന്റെ പടം ഒടുങ്ങിപ്പോയി. ഇപ്പോൾ ഡോക്ടർമാർ പ്രതീക്ഷ പറയാതെ വളരെ വിഷമത്തോടെ ഇന്ന് ഉച്ചയ്ക്ക് വന്ന് സിറാജുൽ ഹുദയിൽ നിന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു. റബ്ബേ നീ ഉദ്ദേശിച്ചാൽ സുഖപ്പെടുത്താൻ കഴിയാത്ത ഒന്നുമില്ലല്ലോ. ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ കാലിന്റെ പ്രശ്നം നീ പരിഹരിച്ചു കൊടുക്കണം റഹ്മാനെ. അതുപോലെ പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും നിന്നിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സദഖകളും ചെയ്തവരുണ്ട്. റബ്ബേ ആർക്കെന്ത് രോഗമുണ്ടോ ഞങ്ങൾക്കെന്ത് രോഗമുണ്ടോ ഇത് മുതഅല്ലിമീങ്ങളുടെയും ആലിമീങ്ങളുടെയും സയ്യിദന്മാരുടെയും അവരെ സ്നേഹിക്കുന്ന മുഅ്മിനീകൾ മുഅ്മിനാത്തുകളുടെയും സദസ്സല്ലേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് ഇജാബത്ത് തരണം അല്ലാഹ്. ഞങ്ങൾക്കെന്ത് രോഗമുണ്ടോ ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്ക് എന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സലാമത്ത് നൽകണേ അല്ലാഹു. ഗർഭത്തിലുള്ള കുട്ടികളെ കുറിച്ച് ഡോക്ടർമാർ പലതും പറഞ്ഞ് പേടിപ്പിച്ചവരുണ്ട്. നിന്റെ മേൽ തവക്കുലാക്കി ആ കുട്ടികളെ വയറ്റിലിട്ട് കൊല്ലാതെ ക്ഷമിച്ചും ആശങ്കപ്പെട്ടും ജീവിക്കുന്ന ഉമ്മമാർ, അവർക്ക് നീ ആരോഗ്യമുള്ള തഖ്വയുള്ള മക്കളെ നൽകണേ അല്ലാഹു. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹു. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാഹു. ഞങ്ങളെ മക്കളെ മുഴുവനും സാലിഹീങ്ങളാക്കണേ അല്ലാഹു. അല്ലാഹുവേ തൊഴിലില്ലാത്തവർക്ക് തൊഴിലും
കിണകളില്ലാത്തവർക്ക് കിണകളെയും, വീടില്ലാത്തവർക്ക് വീടുകളും. റബ്ബേ, എന്ത് വിഷയത്തിൽ എന്ത് പ്രയാസമുണ്ടോ അതൊക്കെ നീക്കം ചെയ്ത് ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഐശ്വര്യത്തോടെ സന്തോഷത്തോടെ ഉള്ള ജീവിതം നൽകണേ അല്ലാ. റഹിമീനായ റബ്ബേ, ഹജ്ജും കരുതി ഇവര് സിയാറത്തിനടക്കം തൗഫീഖ് നൽകണേ അല്ലാ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ സന്താന പരമ്പരകൾ, ശിഷ്യ പരമ്പരകൾ, സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളും സാലിഹീങ്ങളും. പാടോടെ ഞങ്ങളെ നീ മരിപ്പിക്കരുതേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ദീനിന്റെ പ്രവർത്തനം നടത്തുന്നവരും സഹായിക്കുന്നവരും സഹകരിക്കുന്നവരും ലോകത്താരുണ്ടോ അവരെ നീ സഹായിക്കണേ അല്ലാ. ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളും കബറിലും ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം പോലെ എത്തിച്ച് അവരുടെ കബറിനെ വിശാലമാക്കണേ അല്ലാ. ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചു കൂട്ടണേ അല്ലാ. നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ മഹത്തായ കലിമ ചൊല്ലി അല്ലാഹു അക്ബർ എന്ന് അല്ലാഹ് എന്ന പേര് ആദ്യം കേൾപ്പിക്കപ്പെടുന്ന ഞങ്ങൾക്ക് അതാ അവസാനം അല്ലാഹ് എന്ന നിന്റെ പേരുച്ചരിച്ചുകൊണ്ട് ഞങ്ങളെ എല്ലാ പ്രസംഗങ്ങളും, ഞങ്ങളെ എല്ലാ വാചകങ്ങളും, ഞങ്ങളെ ചർച്ചകളും ദിവസങ്ങളും എല്ലാം അവസാനിപ്പിച്ച് ഞങ്ങൾ പിരിയുന്ന സമയത്ത് നിന്റെ പേരും പറഞ്ഞ് പിരിയാനുള്ള തൗഫീഖ് തരണേ. ആ കലിമ കൊണ്ട് ഞങ്ങളുടെ ഉച്ചാരണത്തിന് പൂർത്തീകരണം തരണേ. അല്ലാഹുവേ, ഞങ്ങളാരും മഹ്സൂബീങ്ങളല്ല, മഹ്ഫൂളീങ്ങളല്ല, ആഖിർസമാനിലെ ചണ്ടി ചവറുകളാണ്. അറിഞ്ഞോ അറിയാതെയോ, പരസ്യമായോ രഹസ്യമായോ, നീ കൽപ്പിച്ചതൊഴുകി പോയോ, നീ വിരോധിച്ചത് ചെയ്തു പോയോ, അതിലെല്ലാം മനസ്സുകൊണ്ട് കേരിക്കുന്ന അടിമകളാണ് ഞാൻ. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളും ഞങ്ങളെ ഉമ്മബാപ്പമാര്, ഭാര്യമാര്, സന്താനങ്ങൾ, കുടുംബങ്ങൾ, ഉസ്താദുമാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ച മോമിനീകൾ, മോമിനാത്തുകൾ, ഞങ്ങളിൽ വന്ന എല്ലാ തെറ്റുകളും അപാകതകളും കുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പ് തന്നാൽ നിന്റെ അധികാരത്തിനൊരു കുറവും വരാനില്ല. ഞങ്ങളെ ശിക്ഷിച്ചിട്ട് നിനക്കൊരു സ്ഥാനം വർദ്ധിക്കാൻ നിനക്കൊരു സ്ഥാനത്തിന്റെ കുറവില്ല. നീ ഞങ്ങൾക്ക് മാപ്പ് ചെയ്ത് രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളാരെയും ഞങ്ങളെ പ്രിയം വെച്ചതേ നീ ശിക്ഷിക്കരുതേ അല്ലാ. ഞങ്ങളുടെ മുതാല്ലിമീങ്ങൾക്കും ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കും ഇവിടെ പങ്കെടുത്ത മുതാല്ലിമീങ്ങൾക്കും മെസ്സരി ഉസ്താദിന്റെയും മറ്റു മുദരിസുമാരുടെയും എല്ലാ മുതാല്ലിമീങ്ങൾക്കും നീ നാഫിയായ ഇൽമിനേറ്റിത്തരണേ അല്ലാ. ഞങ്ങൾക്കും നാഫിയായ ഇൽമിനേറ്റിത്തരണേ അല്ലാ. റബ്ബന ളലംന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. സുഹൃത്തുക്കളെ, ഇന്നലെ കോഴിക്കോട് നമ്മുടെ സംഘടനാപരമായ മീറ്റിംഗ് ആയതുകൊണ്ട് എനിക്ക് സുഖാതുരതയിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് വരുന്നവർക്ക് സമയം കൊടുത്തു. അപ്പൊ ഇന്ന് ഉച്ചക്ക് ഒരു കുറ്റിയാടിക്കടുത്ത് കൊണ്ടു തോടുന്ന സ്ഥലത്തുനിന്ന് ഒരു കൂട്ടറും ഞങ്ങളെ പ്രവർത്തകരാണ്. വന്ന ഒരാൾ തന്നെ ഡയാലിസിൽ നിന്നാണ് കൊണ്ടു. അയാൾ വന്നിട്ട് ഒരു നോട്ടീസ് കാണിച്ചു, നമ്മളെ സജീവ പ്രവർത്തകനായ ഒരാള് കിഡ്നി പോയി പോയിട്ട് 20 ലക്ഷം ഉറുപ്പ്യന്റെ മേലാണ് കിഡ്നി മാറ്റി വെക്കാൻ. അതിനെ നമുക്ക് സഹായിക്കണമെന്നായിട്ട് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇപ്പൊ ഈ സമയം അങ്ങനത്തെ സമയം. നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അള്ളാഹു തരം തന്ന എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നിങ്ങളോട് ഇപ്പൊ ഒരു പിരിവാക്കി രണ്ടാമതേ ചോദിക്കുന്നത് നല്ല നീയത്തോടുകൂടി അത്രയും രോഗങ്ങളും നമുക്ക് ആക്കി തരാതിരിക്കട്ടെ. അല്ലെങ്കിൽ നല്ല നീയത്തോടുകൂടി എന്തെങ്കിലും സങ്കേതം എന്നവരുണ്ടെങ്കിൽ ഇൻഷാല്ലാ അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് ആ ഒരു ചികിത്സക്ക് വേണ്ടിയുള്ള ഫണ്ടിലേക്ക് കൊടുക്കാൻ സാധിക്കും.
നല്ല നീയത്തോടെ തരാൻ കഴിയുന്നവരുണ്ടെങ്കിൽ തന്നാൽ അൽഹംദില്ല വളരെ ഖൈറാണ്. ഒരു നിർബന്ധമില്ല, നല്ല നീയത്തോടെ തരുന്നവരുണ്ടെങ്കിൽ ഒരവസരം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുന്നു. അള്ളാഹു തന്നെ നമ്മൾ എല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തിട്ട് അത്തരം രോഗങ്ങൾ നോക്കി അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. പ്രിയമുള്ളവരെ, അവസാനമായി ഒരു സന്ദേശം. മഹാനായ റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി, 16-ാമത്തെ പേരക്കുട്ടി ഷെയ്ഖ് സബാഹ് റിഫായി മഹാനുകളുടെ പ്രത്യേക സന്ദേശം സമ്മേളനത്തിന് സന്ദേശം നൽകുന്നു. അവിടെ പുരുഷന്മാർക്ക് മാത്രമായി അല്പസമയം കൂടി എക്സ്പോ പ്രവർത്തിക്കുന്നതാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. സ്ക്രീൻ ശ്രദ്ധിക്കുക. الأنبياء والمرسلين قائد الغر المحجلين سيدنا ونبينا وشفيعنا ومولانا محمد المصطفى صلى الله عليه وعلى آله وصحبه أجمعين. نبارك لكم في كلية أهل السنة والجماعة مؤسسها وشيخها الشيخ الكبير الشيخ التقي النقي الشيخ حمزة حفظه الله ورعاه، والله يبارك في هذه الجامعة.